ോമയുടെ മക്കളോട് വേണ്ടാവെന്നും പറയുന്നവനെ ഒന്നും കോമ വെറുതെ വിടില്ല. വിളി അങ്ങോട്ട്, അവനെ അങ്ങോട്ട് വിട്ടു ഓടടി താറതി. അവൻ പോയി ആരെങ്കിലും ഒക്കെ തല്ലട്ടടി. ദേതല്ലേ അവിടെ ഒന്നും ഇണ്ടാണ്ടിരുന്നു. ഇത്ര നാളും ഈ മകൾക്ക് വേണ്ടിയല്ലേ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ നിന്ന് പോകാന്ന് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ താമസിക്കണം, എല്ലാരും കാട്ടിലെ പുറമ്പോക്കിൽ പോയി താമസിക്കാന്ന് കരുതുവാ. നാട്ടിൽ നിന്ന് പോകണോണ്ട് മാനക്കേട് സഹിച്ചോണ്ട് പോണോടി ജൂലെ. വേണ്ട, പോണ നേരത്തെ ഒരു വഴക്കുണ്ടാക്കിയേച്ചും പോവാ. പുറമ്പോക്കിൽ ചെല്ലുമ്പോ പോലീസുകാർ ഇങ്ങോട്ട് തന്നെ പിടിച്ചോണ്ട് പോകുന്നുള്ളു. അപ്പൊ പിന്നെ മോളുടെ മാനം കാത്തോണ്ട് ജയിലിനകത്തിരിക്കേ. നാട് വിട്ടു പോണ ദിവസം ആയതുകൊണ്ട് അവന്റെ ഒക്കെ നല്ല കാലം. നിങ്ങൾ ഒന്ന് പോവാൻ ഒരുങ്ങി എന്നിട്ട് അവര് തരാവെന്ന് പറഞ്ഞ മുട്ടായി മേടിച്ചില്ലേ നീ? ഇങ്ങനത്തെ ഒരു നാണം കേട്ട വയറ്റാലി തള്ള. റെഡി താറതി, നീ അങ്ങനെ കടന്ന് ചാടണ്ട കേട്ടാ. തോമായ പത്ത് മാസം വയറ്റി ചമന്നോണ്ടോന്ന് അറിഞ്ഞത് ഞാനാ, നീ അല്ല. അതിപ്പോ എന്നാ വേണം? എടാ പെങ്കോന്താ, എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ ലോകമുണ്ടായ കാലം മുതൽ നിന്നോട് പറയണതല്ലേ. എന്നിട്ട് നീ മേടിച്ചു തന്ന എന്നാ രണ്ട് മുട്ടായി തിന്നാന്ന് വെച്ച നിന്റെ കെട്ടിയോള് തിരിച്ചു കഴിഞ്ഞല്ലോ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് അടങ്ങിയിരി, എന്തൊക്കെ വേണോ വാങ്ങിച്ചു തരാം, പറമ്പോക്കൾ ഒന്ന് എത്തിക്കോട്ടെ. നമ്മൾ ഒരുങ്ങിയല്ലേ ഒരു യാത്ര. ഇതാ നമ്മുടെ വീട്. അമ്മിണിക്കുട്ടി, നമ്മുടെ വീട് കണ്ടോ? എന്റെ കർത്താവ്, വാ നമുക്ക് അങ്ങോട്ട് പോവാ. വേണ്ട വേണ്ട, സാധനങ്ങളൊക്കെ എടുത്തേക്കുമ്പോ എടുക്കെടുക്ക.
അയ്യോ എന്റെ അപ്പച്ചനെ തല്ലരുത്. നീ ഇങ്ങോട്ട് മാറി വന്നേ. എടാ ശെഗുത്താനെ, നമ്മുടെ ആശാനിക്കിട്ട് കൈവച്ചവന്മാരെ നമ്മള് മയത്താക്കാതിട്ടല്ല കേട്ടാ. നിന്റെ നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് ഇവിടെ പൊറുക്കണ്ട. കയ്യല്ലിന് ഉറപ്പുള്ളമാരാരും അവനായിട്ട് രണ്ട് കൊടുക്കാൻ ഇറങ്ങി വേണ്ടാ. ഏതായാലും ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ രണ്ടാമത് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് യാത്ര വെച്ച് പോന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വേണ്ട, പട ഇറങ്ങി. എടാ ചെറുക്ക, ഇവിടെ എങ്ങും കറുപ്പ് കിട്ടത്തില്ലയോടാ. എന്റെ കൊച്ചുന്ദ്രനെ, എന്റെ കൊച്ചുന്ദ്രനെ, അടിയങ്ങളെ രക്ഷിക്കണേ. അയാൾ അടിയനെ തല്ലി കൊല്ലാറാക്കിയേ. അടിയങ്ങളെ കെട്ടിയ കുടില്, അടിയങ്ങളെ പൊറപ്പിക്കില്ലെന്നാണ് പറയുന്നത്. ആരെ കെട്ടിയ കുടിലെന്നാണ് പറഞ്ഞ്? ഇത് തോമന കെട്ടിയ കുടിലാണ്. താനാരാ? ഞാൻ ആരായാലെന്താ? താൻ വന്ന കാളവണ്ടിയാണോ റോഡിൽ കിടക്കുന്നത്? എങ്കിൽ വന്നതുപോലെ ഉടനെ മടങ്ങി പോണം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്റെ അപ്പച്ചൻ കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണോ എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? നീ മിണ്ടാ രീതി പിന്നെ ഞാൻ പറയാം. കൊച്ചനെ, നീ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. എല്ലാരെയും പോലെ ഞാനും കൂന്ത പറയുന്നതിന് 75 രൂപ കൊടുത്താണ് ഈ പെര കെട്ടിയത്. എന്നെ ഇവിടെ നിറക്കാൻ നിന്റെ അപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കില്ല. തോമയാണ് ഈ പെര കെട്ടിയെങ്കിൽ തോമ തന്നെ അവിടെ താമസിക്കും. ഈ വഴക്കൊന്നും കൂടാതെ തനിക്ക് തിരിച്ചു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ ജോലി നോക്കണ കൊച്ചനെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കർത്താവേ, ജോയിക്കുഞ്ഞിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഇതവരാരും പറഞ്ഞിട്ടില്ല കേട്ടാ. നിങ്ങൾ വിചാരിച്ചാൽ ഈ വഴക്കൊന്ന് തീർക്കാൻ ഒക്കെയില്ലേ? കേട്ടോ ജോയിക്കുഞ്ഞെ, ഞാൻ ജോയിക്കുഞ്ഞിനോട് ഒരു നേര് പറയാം. ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കോച്ചനും ആ കുഞ്ഞമ്മും കൂടാണ്. ഞാൻ എന്താ, നീ ഒന്നും ചെയ്തില്ലടാ. ഈ കുടിൽ ഈ നിൽക്കുന്ന മനുഷ്യല്ലേ കെട്ടിയത്? എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലയ മത്തായിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവരീ പറയുന്നതെല്ലാം നേരാണോടാ മത്തായി? അയ്യോ അല്ല തമ്പ്ര, നോണയാണ് കൊച്ചുമ്പ്ര. എടാ മത്തായി, ഞങ്ങളും ഈ പുറമ്പോക്ക് തന്നെ എടാ കിടക്കണത്. ഈ നിക്കണ മനുഷ്യൻ ഇവിടെ വന്ന് ഈ കുടിൽ വെച്ച് കിടന്ന ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടതാ. എടാ ഇക്കോ, ഇക്കോ. അവൻ എപ്പോഴേ മറഞ്ഞു. എടാ മത്തായി, കുഞ്ഞമ്മും ഇക്കോ കൂടെ അല്ലേ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? എടാ സത്യം പറഞ്ഞില്ലേ, ചവിട്ട് വാങ്ങിക്കും. അവര് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ കയറി താമസിച്ചത്? അതെ അമ്പ്ര, അടിയനോട് 50 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. ഇറങ്ങി കൊടുക്കണം അവിടുന്ന്. കണ്ട റൗഡികൾക്കെല്ലാം പണം കൊടുത്തിട്ട് വല്ലവരും കിട്ടിയ പുരയിൽ കയറി താമസിക്കുന്നു. നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുരയിൽ വെക്കൂ. അപ്പൊ അടിയും കൊടുത്ത് രൂപയോ തമ്പ്രാൻ? അതിക്കോ ഞാൻ മേടിക്കണം. ഇനി ഇവിടുന്ന് ശബ്ദിച്ചു പോയാൽ നീ അടി മേടിക്കും. പോടാണ്. ക്ഷമിക്കണം കേട്ടോ, ഈ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ആരും ഒരു ഉപദ്രവത്തിനും വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അത് തോമയ്ക്ക് പേടിയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരട്ടെ. ഓ പാടി പിള്ളേരെ, ഇതൊക്കെ ഒന്ന് പറക്കി അകത്ത് വയ്ക്ക്.
ഞാനൊരു നെഗലിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ്. ശിവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു. നിന്റെ കൈ കറുപ്പുണ്ടോടി പെണ്ണേ? എന്നത് ചേടി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്? അയ്യോ എന്തേലെങ്ങും ഇല്ല. അമ്മക്ക് കറുപ്പ് തിന്നഞ്ഞിട്ടാണ് ഇവിടെ നടന്നതല്ല അമ്മ അറിഞ്ഞ. എന്നാ നടന്നാണ് നീ പറയണേ? എനിക്ക് വേച്ചപ്പിന് വല്ലതും തരാൻ നിന്നെ കൊണ്ടുവെക്കുവാളെച്ച അമ്മച്ചിക്കൊടറി. പാവം വിശക്കുന്നുണ്ടാവും, ഒന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ ഇത്തിരി വെള്ളം കോരണല്ല. ഇവിടെ എവിടുന്നാ വെള്ളം കോരണത്? പെണ്ണതെ ആ കൊടവ് കൊടുത്തോണ്ട് താടകവരുടെ വീട്ടിലോട്ടിയല്ലേ, അവിടത്തെ കിണറ്റിന്നാണ് ഇവിടെ എല്ലാരും വെള്ളം കോരണത്. അതാരാണ് താടകഗൗരി? ആളുകളെ പിടിച്ചു വിഴുങ്ങോ? വേണ്ടി വന്ന അവൾ അതും ചെയ്യും. കൊല്ലം നാരായണനെ കൊണ്ട് അവളെ പൂറിപ്പിക്കാൻ പറ്റുകയില്ല. ആരായി കൊല്ലം നാരായണ? അവിടെ കെട്ടിയോന്. നീ പോയി വെള്ളം കൊണ്ടാ പെണ്ണെ. തൊട്ടടുത്താണ് താമസിക്കണത്, അതിന്റെ അടുത്താണ് പണ്ടാരത്തിപ്പാറു താമസിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്. ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ, അതെന്താ? അതിപ്പോ എന്നാ പറയാനാണ്, എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ. അതെന്താ കടുക്കാമറിയെന്ന് വിളിക്കുന്നത്? ഓരോരുത്തന്റെ തലതിരിവ്. അല്ലാണ്ട് എന്നാ പറയാനാണ്? ഓ വർത്താനം പറഞ്ഞോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ലല്ല. അയലത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ് കേട്ടാ. ചേട്ടത്തി അമ്മച്ചി ഞാൻ അങ്ങോട്ട് ചെല്ലട്ട്, നമുക്കിനിയും കാണാമല്ല. ആ പിന്നെ വല്ല കപ്പയോ അടക്കമീനോ വേണമെങ്കില് എന്റെ കടയിലോട്ട് വന്ന് മേടിക്കാം കേട്ടാ. ഒരു ആശാൻ എന്തിനാണ് അവരൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്തത്? എന്റെ കർത്താവേ, അതേ എടുത്ത് കഴിക്കും തുഴിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ച. അവന്റെ കാലേ എന്റെ വയറ്റിലായി പോയെന്നാണ് ഞാൻ വിചാരിച്ച. പതുക്കെ അയ്യോ എന്റെ ഈശോയെ, പതുക്കെ ആശാനെ. എന്റെ കർത്താവേ, അവനക്കിടെ ഏതാണ്ട് കയ്യാങ്കളി വശമുണ്ടെന്നാണ് നമ്മുടെ വിചാരം. പതുക്കെ ഈ എന്റെ ഈശോയെ, കയ്യാങ്കളിയല്ല അമ്മ, അവനേ തവണി കിടന്നേ കട്ട വണ്ടി വലിച്ചതാണ്. നല്ല ചിമിട്ട എന്റെ ഈശോയെ, ഞമ്മളത്ര അടി കൊടുത്തിരിക്കണു കൊണ്ടിരിക്കണു. എന്റെ പക്ഷേ ഈ ശക്താനെ അടിച്ചപ്പോ മാത്രം നമ്മുടെ കൈ ഉളുക്കി പോയി. എന്റെ നാവികൾ നിനക്ക് എന്നാടി ഇത്തവണ നേരത്തെ വലി വന്നോ? സാധാരണ കർത്താവ് അടുപ്പിച്ചാണല്ല. കൊച്ചിന്ന് ഇവിടെ വരെയുള്ള അലച്ചിലല്ലായിരുന്നു, ദേ ഇവിടെ എത്തിയപ്പോ എടുത്താ പൊങ്ങാത്തൊരു വഴക്കം. അത് കണ്ടപ്പോ നിനക്ക് അങ്ങ് വലി വന്നു അല്ലേ? എടി വഴക്കുണ്ടാക്കേണ്ടിടത്ത് വഴക്കുണ്ടാക്കണം, എന്നാലേ പൊറുക്കാൻ നോക്കൂ. ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നമ്മെ ഇറക്കുമെന്ന് നോക്ക്. നാളെ റേഷൻ കടയിച്ചെന്ന് നമ്മുടെ റേഷൻ കാർഡും കൂടെ പതിപ്പിച്ച നമ്മളും ഈ പറമ്പോക്കുകാരായി. ഇവിടെ ഒന്നും മറക്കണല്ല. നേരം വിളിക്കട്ടെ, കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് മറയ്ക്കണത്? ഇപ്പൊ എന്നാ മറയ്ക്കണേ? പിള്ളേര് കിടക്കണ കാണാൻ മേലെ. ശരി, മനുഷ്യരെ മറയ്ക്കാം, എന്നാലും കർത്താവുണ്ട്. കർത്താവിനെ നീ എന്നാ അടുത്ത് വെച്ച് മറയ്ക്കും? മോളെ, മേരി, മേരക്കുട്ടി. എന്താണ് അപ്പച്ച? മോളെ ഇച്ചിരി മണ്ണ് കുഴക്കാൻ അഞ്ചാറ് ഇഷ്ടിക ഉണ്ടാക്കണം. അപ്പച്ച റേഷൻ കടയിൽ പോയി ഈ കാർഡൊന്ന് പതിപ്പിച്ചേച്ചും വരാം. ഏഹ് ആ ചേർക്കാം മോളെ,
അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോ എന്ന് അന്വേഷിച്ചേച്ചും വരാം. അവർക്ക് പള്ളിക്കൂട്ടി പോയിട്ടാണ്, ഇന്നത്തേക്ക് വൈകി പോകാൻ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കണത്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ കയ്യിലുള്ളത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായോ? അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി. കൊണ്ടുപോയല്ല കപ്പ മറ്റോ വാങ്ങി പുഴുങ്ങ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല. മേടിച്ചു തരാൻ പറ്റി കാശില്ലാഞ്ഞിട്ടല്ലേ? കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടികൾക്ക് കപ്പ മേടിക്കാൻ കാശ് കൊടുത്തതാ? കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണോ? അല്ലടി, എനിക്ക് പുഴുങ്ങി തരാനൊക്കെ. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ മയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക. തുടങ്ങി അമ്മച്ചി. പിന്നെ പത്ത് മാസം ചുമന്നു പറ്റത് ഞാനാണോ? തറതിയല്ല. ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത് വയറ്റിലിട്ടാണ് നടന്ന. ഇവിടെ ആർക്കും വേണ്ട. പഠിപ്പില്ലേ അമ്മച്ചി, അകത്തെങ്ങാനും പോയി ഇരിക്കേ. ചേടാ, എന്റെ ശവടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും, നിനക്കൊക്കെ മാറുകയും ചെയ്യും. അറിഞ്ഞേട്ട അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ഇട്ടുണ്ട്. കട ഞാൻ വിട്ട അമ്മച്ചി. അമ്മച്ചി മണ്ണ് വിട്ടിട്ട് അയച്ചാ മതി. പറയുന്ന കേക്കടി പെണ്ണെ. നീ എന്നെ കടി പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതിനകത്ത് വല്ല കല്ലോ ഇട്ടോ ഉണ്ടെങ്കിൽ പുറകി കളയാൻ വരും. അപ്പോഴേ കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ. ബാക്കിയുള്ളവര് വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി കേറി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോരലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കുറെ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല, എവിടുന്നാ വരുന്നേ? കൊച്ചിന്ന്. പട്ടണത്തിൽ നിന്ന്. അവിടുന്ന് എന്താ പോന്നെ? വളച്ചിട്ട് പോന്നതാണോ? അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നെ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിന്റെ കെട്ടിയവന് എന്തോ ജോലി. എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഏ, ഈ നാടത്തിൽ മോശമാ കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ള. എന്താടി വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കമുണ്ടായ? വഴക്കോ? എന്തിന്? മുഖത്തിട്ട് ആനെ കുത്തി. ഓ, അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടിയടി, കൊറേത്തെ ഒഴിയടി ധാരാടി. അല്ലേ, നീ കാഴ്ചകാണോ? ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊള്ളടി. നീ എന്നതാടി കാണിക്കണം? നിന്റെ തടിയങ്ങോട്ടാണ് അങ്ങോട്ടടി. അമ്മയും മക്കളും കൂടി പുറമ്പോ പുഴയാണെങ്കിൽ അവിട്ടി കുഴയ്ക്കുവാണോ? ആ, എന്നാ ചെയ്യാനാ? പുറക്കണ്ടേ? എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ? നല്ല പശയുള്ള മണ്ണാ കേട്ടോ. ഇഷ്ടിയാ ഉണ്ടാക്കാന്. വെള്ളം തോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിനിപ്പോ എന്താണ്? കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ. ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്ത് ജേവരി അത്ര നല്ലവളൊന്നും അല്ല. അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറമ്പോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്ന അറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. ആരാ ജയിക്കണമെന്ന് അറിയാവല്ലോ. ഞാൻ കൊച്ചി കടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ളതാ. നീ കൊടം എടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളത് നിങ്ങളാ, മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാന. മോളെ, ഈ കുടം എടുത്തോണ്ട് ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കണീറ്റിന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കണ്ടീന്ന് അവര് കോരിക്കുക? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്. വെള്ളമല്ലേ, നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയേച്ചും വാടി മോളെ. വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ? നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കി നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കറുതി. ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ.
പക്ഷേ കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനോ? പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവ. ഏ വരുന്നു, കൂവണ്ട. ഞാൻ പറഞ്ഞില്ലേ പുതുക്കാ വരുന്നു. എന്റെ തറവി ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേ നിങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഏ ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. ഉച്ചത്തോടാണോ ഡി വഴി? നിങ്ങൾ ഏതാടി പെമ്പിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോ ഡി പിള്ളാരെ? അപ്പച്ച റേഷൻ കടയിൽ പോയിരിക്കുക. ഇവിടെ തിരക്കേന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനിമേലാ വെള്ളം കുറയാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തോടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോ പിന്നെ ഒരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. പോണം പോണം. വഴക്കിടാൻ വന്ന ആളല്ല, വഴക്ക് തീർക്കാൻ വന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ. ഏ, നീ പിന്നെ എന്തിനാ അങ്ങാട് നോക്കുന്നത്? അയാളെ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ? ചേച്ചി നോക്കിയപ്പോഴും ചിരിച്ചില്ല. ഏ, നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. ഈ പെണ്ണ് ഒന്ന് മിണ്ടാതിരിക്കില്ലേ നീ? ഞാൻ കൊണ്ടുവാ. അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയാ? ആര് തിരക്കി? ആ കേറ്റത്തിലെ പെമ്പറുന്നു. നീ എന്നാത്തിനാ കേറ്റത്തിൽ പോയേ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിയുടെ കിണറ്റിലുള്ളതല്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങോട്ട് പോവുകയല്ല. ആരാണ്ട് ഏതാണ്ട പറഞ്ഞ പറഞ്ഞ? ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ എവിടുന്ന് ആയാലും വെള്ളം കിട്ടിയാ പോലെ. കേരളത്തിക്കാരൻ എന്താ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർന്നാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണെ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഓ, ഇനി അവര് വിചാരിക്കാത്തുണ്ടായുള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർന്നാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. അപ്പഴേ പെമ്പർന്നാരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടേക്ക് ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ? നീ അല്പ വിവരമുള്ളതാണല്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പി ഒരു ഷായ. മാറി ഡാ, നീ എന്താണ്ടാ വിളിച്ചത്? പിന്നെ നിന്നെ എന്തോ വിളിക്കണം, കടുക്കാവറിയെന്ന് വിളിക്കണം. കടുക്കാവറിയാ? നിന്റെ മറ്റാളാണടാ. ഏ, നീ ഈ പുറമ്പോക്കിലെ വലിയ തട്ടമ്പിയാണെന്നും പറഞ്ഞ് മറിയാനടുത്ത് വെളക്കിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോനെ, ഇതെന്തൊരു പരീക്ഷയാണ്! മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാമറിയാന്ന് വിളിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങളെ എന്തും പറ്റി വിളിക്കണോപ്പാ? എടി മറി എന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ? അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച ആൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന്?
ചീക്ക വയറ വേറെന്ത് വയറാ നിനക്ക് അവൻ പോയോ അവന്റെ നല്ല കാലം ഇല്ലെങ്കിൽ ഒരു ചവ ഇവിടെ കിടന്നേ വെറുതെ ഇടന്ന് ചവയ്ക്കാതറ പിത്തക്കാടി രണ്ട് പഴം അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ അപ്പം കാണാം നമ്മുടെ ആശാനക്ക് ബേല അല്ലേ ആശാനെ അവക്കറിയില്ലടാ പറഞ്ഞുകൂടെ എന്റെ കഴിവ് ആരാടാ ഇവിടെ വേല കാണിക്കുന്നത് എന്ത് വേലയടാ കാണിക്കുന്നത് ഇവിടെ ശവം വീഴും പറഞ്ഞ ആരുടെ ശവടാ വീഴുന്നത് ഹോമാത്തിന് വേറെ വേലയില്ലേ അവന്മാർ പറഞ്ഞത് തമാശ പറഞ്ഞതാണെന്ന് തമാശ ക്ഷീണിക്കണം കാണിക്കണം എന്റെ ചട്ടപ്പിത്തരം അത് ഞങ്ങൾ വേറെ കാര്യം പറയില്ലായിരുന്നു സോമാച്ചനെ പെടാടാ മാറി എടാ വേണ്ടേ കണ്ട ആപ്പവൂപ്പുകളെല്ലാം വരട്ടുമ്പോൾ സോമായ വരട്ടണമെന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ അവസാനം അടുത്തൊന്ന് ഓർത്തോ ചട്ടമ്പികള് നടക്കുന്നു രണ്ട് ചട്ടമ്പികള് നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു നമ്മുടെ കൈ അറിയാതെ ഒന്ന് കണ്ടതാണ് നമ്മൾ ആരെ അടിച്ചിട്ടില്ല പഠിച്ചോനാണ് നാളെ മുതൽ ആരെ അടിക്കത്തില്ല ഈ കടയ്ക്കകത്തായ കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ നിന്നെ ഞാൻ എടുത്തോളാം ആശാനെ നമ്മളെയാണ് നോട്ടം വിട്ടിരിക്കുന്ന ആശാനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ പോയടാ കടയെന്ന് റിയേ നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ നിന്നെ ഞാൻ എടുത്തോളാം നീ എടുത്താൽ പോകത്തില്ലടാ ഞാൻ പോക്കും നീ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നേ എന്നെ അറിയില്ലായിരിക്കും ഇല്ലല്ല ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ പേര് കറിയ ഓലൂ കാലി കറിയാന്ന് പറയണത് ആ അത് ഞാൻ തന്നെ ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ അപ്പോഴറിഞ്ഞിങ്ങനെ പുതിയ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയേ ഞങ്ങ അവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളു ഇങ്ങനൊക്കെയാണല്ലോ പരിചയപ്പെടണേ ഇത് മക്കളായിരിക്കും അതെ വീട്ടുകാരനോടില്ലേ പുറത്തായിട്ട് പോയിരിക്ക ഇപ്പൊ വരുവായിരിക്കും എന്നാ ഞാൻ അങ്ങോട്ട് പോണ് പുള്ളിക്കാരൻ വന്നിട്ട് വരാം മൂപ്പര് ഒന്ന് പരിചയപ്പെടണമല്ലോ ആ പിന്നെ പുതുതായിട്ട് വന്നല്ലേ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ ഓ അങ്ങനെ ആവട്ടെ മോളെ നീ കുടം എടുത്താണ്ടി ഇന്ന് കുറച്ച് വെള്ളം കൂടെ കോരിക്കൊണ്ട് വാ അപ്പച്ചനെ കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ എന്നെ കാട്ടിയമ്മ ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത് നീ ഒരു പ്രാവശ്യം പോയതല്ലേ ചടയിൽ നിന്ന് പോയി വെള്ളം കോരിക്കൊണ്ട് വാ ഓ ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ ശുചിയായിപ്പോയി എന്താ പേര് എന്താ പേരെന്ന് മേരി ലളിതമായ പേര് സുന്ദരമായ രൂപം ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി ഇതൊരു അത്ഭുതമായിരിക്കുന്നു ആദ്യമായി കണ്ടപ്പോഴേ മേരിന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത് മേരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നേരാണ് ഓടിച്ചത് ഞാൻ വെള്ളം കൂറാൻ പോയപ്പോഴേ ഒരു പശു എന്നെ കുത്താൻ വന്നു അമ്പടി കേമി ചിരിക്കാനൊരു കാര്യം കണ്ടു വെച്ചത് തറനീ ഈ കണ്ണിനെ ഇങ്ങനെ നിർത്തിയേക്കണത് ചീത്തയ്ക്കാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ആ അവക്കിപ്പോ എന്നാ പറ്റി ഒന്നും പറ്റാഞ്ഞിട്ടാണ് ഓടി അവളെ പശു കുത്താനിട്ട് ഓടിച്ചത് കെട്ടിക്കാറായ പെമ്പിള്ളാരെ പശു കുത്താനിട്ട് ഓടിക്കണത് നല്ലതിനല്ലെന്നാ ഞാൻ പറഞ്ഞത് ഈ അമ്മച്ചിയുടെ തലയ്ക്കാണ്ട് കോൾ കയറിയിരിക്കാൻ നീ നിന്റെ ജോലി നോക്കിക്കൊടി തന്നെ
തോളാണെന്നും പറഞ്ഞ് നടന്നാടി നടന്നോ, കൊടുക്കം കിട്ടിക്കോൾ. നീ എന്തോന്നെ എടുത്തോണ്ട്
പിന്നെങ്ങനെ അരിയും കപ്പയും മേടിക്കും, കറുപ്പും പോലെയും തിന്ന് പട്ടിണി കിടന്നോളൂ. അറിയാൻ മേലെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ കച്ചോനെ 10 മാസം ചുമന്ന് വെച്ചത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അമ്മച്ചി പലതും പറയും, നീ ഒന്ന് ചുമ്മാ. ഞാനിവിടെ അടുത്ത വീട്ടില്. അടുത്ത വീട്ടില്? അയ്യോ അറിയില്ലേ, അപ്പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് അറിയയാ. പൂട്ടിയിട്ടിരിക്കുന്ന വീട്? ഞാൻ അടുത്ത വീട്ടില് താമസക്കാരനാ. കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ തോമചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് പരിചയപ്പെടാന്ന് വെച്ച് വന്നതാ. എന്നാ പിന്നെ അത് പറഞ്ഞാ മതിയായിരുന്നല്ലോ. പൂട്ടിയിട്ടിരിക്കുന്ന വീട് എന്നുവെച്ചാ എനിക്കറിയാം. കെട്ടിയോള് ചത്തേ പിന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ യൂക്കാലിയും വിറ്റ് നടക്കും. വല്ലപ്പോഴൊക്കെ വരുള്ളു. അതുവരെ പുര പൂട്ടിട്ടേ. തുടങ്ങി ആരെ കണ്ടാലും ഈ അമ്മച്ചിക്ക് കറുപ്പ് വേണം. നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ആ ചെറുക്കനോടല്ലോ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചോണ്ട് തരുമോടാ ചെറുക്ക. പിന്നെന്താ അമ്മേ, ഞാൻ മാറ്റിണ്ടരാ. ഇങ്ങനെ നാണമില്ലാണ്ടായ എന്നാ ചെയ്യുമെന്നാ ഞാൻ ഓർക്കണേ. നീ പോടി നിസ്സാര കാരത്തി. ഈ മൂട്ടരിയെല്ലാം കൂടെ എന്റെ കത്തിലേ കൊണ്ട് കുറഞ്ഞിട്ടിരിക്കാണ്. മൂട്ടയൊക്കെ ശരിപ്പെടുത്തി കളയാ അമ്മേ, അതിനൊരു മരുന്നുണ്ട്, ഞാൻ മാറ്റിണ്ടരാ. എന്റെ പൊന്നു മോനെ, നീ അത് എരിമണി മേടിച്ചോണ്ട് താ. ഞാൻ ഈ കാട്ടലേലൊന്ന് കിടന്നോ. കാട്ടാലേലോ? അമ്മച്ചി ആരെ കണ്ടാലും ഇത് തന്നെ പറയും. ഇതൊന്നും മതവയ്ക്കണ്ടോ. എടാ മുടിഞ്ഞവനെ, നീയോ മേടിച്ചു തരത്തില്ല. വേറെ വല്ലാരും അടങ്ങി കിടക്കുന്നുണ്ട് അവിടെ. കറിയ പോവല്ലേ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോകുന്നേ. ഞാൻ പോയിട്ടില്ല മുന്നേ. നല്ലൊരു കൊച്ചന ഒന്നിന് പഞ്ചസാര ഉണ്ട് കേട്ടോ. നിനക്കൊന്നും പറയാൻ ഇവിടെ ചായയില്ല. നമ്മുടെ കാശ് ഉണ്ടപ്പാ. പിന്നെ നിന്റെ ഒക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെമ്പിള്ളാരെ വഴി നടത്താത്തോനൊന്നും എന്താ അറിയാക്കാറത്. പിന്നെ കൊള്ളതായി പറഞ്ഞുണ്ട്. നീ തൊഴിക്കും അല്ലടാ. കുഞ്ഞമ്മു കയറി ചായ. നീ കയറി ചായ എടുക്കണേ. നിന്നോടാണ് പറഞ്ഞത്. ഇറങ്ങി പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ ചെറുതി. ചേട്ടാ അതിന് ചെറുക്കാൻ പറ്റാളത്തില്ലല്ലോ. ചെറുക്കൻ വരട്ടെ. ചെറുക്കൻ വരാൻ ഒന്നും കാക്കണ്ട. ചെറുക്കെന്തേ എന്റെ മടിയിലുണ്ട് നോക്ക്. എന്താ പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ. അവരപ്പനും മോളും കാണട്ടെ. കണ്ടോട്ടെ, പടം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ട് വരട്ടെ. കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. ആ വരട്ടെ. പിന്നെ ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കും. അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാൻ. ഞാൻ പറഞ്ഞ കേട്ടല്ല. കേട്ടെന്നേ. ആ അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പെടുവോ അമ്മച്ചി? ആരുടെ എങ്കിലും ആവട്ടെ, കൊള്ളാവാ. ആ കൊള്ളാം. നിനക്കിഷ്ടമായ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി? നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവ. നിനക്കിഷ്ടമായോ? എഴുതിയിരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി, ഇനി ഞങ്ങൾ ആക്കു കൊടുക്കട്ടാ. ഇതേ നിന്നെ കെട്ടാമാണ് ചക്കന്റെ. അല്ല നേര അമ്പടി, നിനക്ക് ഇപ്പഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ. മൂത്തതിനെ നിർത്തിക്കണ്ടാണാടി ഇളയതിനെ കെട്ടിക്കാൻ പോണത്. പൊന്നച്ചാ അപ്പുറത്തിതെല്ലാം കേട്ടോണ്ട് ഇരിപ്പുണ്ടായിരുന്ന. ഇല്ലടി ഇല്ല, എന്റെ ചെടിയിൽ ആ പടിക്ക് കയറ്റിയിരിക്കുകയായിരുന്നു. എടി മേരിയേ, എന്തോ നീ അമ്മനെയും കൂടെ അപ്പത്തിന് കഞ്ഞി കൊണ്ടുകൊടു. നേരെ ഉച്ചയായി. Thank you.
പാടത്തൊന്നും പണിയൊന്നും വരികയാണ് വീട്ടിലൊക്കെ നന്നാ പോലെ പിന്നെ ആര് കയറിയേക്ക് പോകുന്നേ ആ വന്നാട്ട് മാറ്റ ഇവിടെ ഒരു പായം കാട്ടത് ടൊമാറ്റ മുറുക്കുന്ന ഞാൻ മുറുക്കാറില്ല അപ്പൊ ടൊമാറ്റ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യാം അല്ലേ ആ ഇതുമല്ല വഴിയേ പോയ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ച ഞാൻ ചുറ്റിപ്പോയേ ഉള്ളൂ അയ്യോ തറവി ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്നാ പറഞ്ഞില്ലെന്ന് കല്യാണ കാര്യം നീ ഒന്ന് ചുമ്മാരടി ഞാൻ പറയാം എന്നാ മുതുക്കനോട്ട് പറ പെണക്കോഴി കൂവാതടി എവര് രണ്ടു വെമ്പളമാരും കൂടെ ഒരു കല്യാണ ആലോചന നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാ കൊള്ളാന്ന് ഒരാഗ്രഹം തോമാച്ചന്റെ അഭിപ്രായം എന്താണ് ഞാൻ എന്നാ പറയാനാ പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ ചെറുക്കന് വട്ടാളത്തിലാ ജോലി തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവൻ ഒരു കത്തെഴുതാ വരാൻ പറഞ്ഞു ഏതായാലും ചെറുക്കൻ എഴുതാ അവനിങ്ങി വരട്ടെ സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം കത്തെഴുതിയേച്ചേ എനിക്കിങ്ങനെ തെക്കുവട കോടാൻ കഴിയല്ല എടി പെടക്കോഴി പോവാനടി ആ നിങ്ങ പറഞ്ഞോ എന്നാ സ്ത്രീധനം വേണം ആ തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ മതി ആ അതൊക്കെയല്ല സ്ത്രീധനം എന്നാ വേണമെന്ന് നിങ്ങൾ തന്നെ പറയണം ആ എന്നാ ഞാൻ പറയാം കൂടുതലൊന്നും ചോദിക്കുന്നില്ല 500 രൂപ വേണം 500 രൂപയോ ഞങ്ങളൊരു വലിപ്പം പറയണമെന്ന് വിചാരിക്കരുത് തോമാച്ച മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട് ആ പിന്നെന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു അതുകൊണ്ട് 500 രൂപ മതി എന്ന് പറഞ്ഞു അതിന്ന് ഒറ്റ കാശ് പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കല്ല നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്തെഴുതി കേട്ടോ എഴുതിക്കോ ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ അത് എനിക്ക് പറയാനുള്ളൂ പീരിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു ഇപ്പൊ മേല തോമാച്ചനെ വീച്ചറിയാവോ അറിയാം എന്നാ ഈ വലയം എടുത്തോ ഇവിടെ ഇന്നാലും ഉറഞ്ഞു പോകത്തേ ഉള്ളൂ ശരി പതുക്കെ പതുക്കെ നല്ലൊരു വല വല്ലപ്പോഴും വീശാൻ പോകുമ്പോ അത് കൈ മണപ്പിക്കാൻ ഞങ്ങളുടെ രണ്ട് മീൻ തന്നാ കൊള്ളാം അത് തന്നെ പറയണോ മീൻ കിട്ടിയാ ഒരു പങ്ക് നിങ്ങൾക്ക് അത് മതി കൊണ്ടുപോയിക്കോ അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ അതേ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട പെണക്കോഴി പോവാതടി നിങ്ങളൊന്നും ചുമ്മാ പെണക്കോഴി നീ അവിടെ തന്നെ എടുക്കുവാടി ആ എന്തുവാ ഇപ്പോഴത്തെ ഓരോരുത്തമാരെ ബീഡിയ എന്റെ കർത്താവേ ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കയ്യിൽ കൊണ്ട് തന്നേക്കണം കേട്ടാ ഇനി കുറച്ച് കാശുണ്ടാക്കാണ്ട് കെട്ടികളെന്ന് വന്നിരിക്കുകയാണ് അതെന്നാടി നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അതുകൊള്ളാല്ല അപ്പുറത്തെ അകച്ചടത്തിയുടെ മോനാ പട്ടാളക്കാരനാണ് ചേട്ടൻ അപ്പൊ അവൻ നമ്മെല്ലാം വിടുവയ്ക്കുമായിരിക്കുമല്ല ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത് എടി എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് ആഹാ ഇതിനിടയ്ക്ക് അവര് നിങ്ങളും പറഞ്ഞു കഴിഞ്ഞ സ്ത്രീധനത്തിന് എന്നാ ചെയ്യും സ്ത്രീധനം ഉണ്ടാക്കണം എവിടുന്നാണ് എല്ലാത്തിനും വഴി ഉണ്ടാവോടി നീയോ സറയുന്നില്ലടി തറതി എനിക്ക് ഇച്ചിരി കറപ്പിനും വല്ല വഴിയുണ്ടോ അതിനും വഴി ഉണ്ടാക്കാൻ പറ്റി എന്നാ കിടക്ക എന്ന കാര്യം എന്നാന്ന് വെച്ചപ്പറ എന്റെ പശുവിന്റെ വയറ് തട്ടുപോലെ വെറുത്ത് വെറുത്ത് അറിയാണ് നാടങ്ങളിൽ പാല് കിടക്കുന്ന പശുവാണ് എന്റെ മാതാവേ ഒന്നങ്ങോട്ട് ഓടി വായ ഒന്ന് പിടിക്കാനില്ല നോക്കാം അവള് ചാത്താടി ആരാ അമ്മച്ചി ആ കടുക്കാമറിയ ഇത് നല്ല കൂത്ത് ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലപിടിച്ചത് അല്ല ചാവാൻ പോണെന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ചോദിച്ചതാ ആരായത് മൂത്ത് പാതിരാ നേരത്ത് മുറ്റത്ത് വന്ന് കൂടി വിളിക്കുന്നത് ഞാനതാ വച്ച ഞാനാന്ന് വെച്ചാല് കറിയ ആരും ലൂക്കാലി കറിയ എന്താ കറിയ
ഇവിടുത്തെ അമ്മും എന്നോട് കാര്യം പറഞ്ഞിരുന്നു. എന്നതാ? ഇച്ചിരി കറുപ്പ്. വലിയ ഉപകാരം, നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോഴും ഇത് തന്നെ. അമ്മച്ചി ഞാനിപ്പോ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്നു ഉണങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ലല്ലോ. എന്റെ തോമാ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതല. ഈ കയ്യിരിക്കുന്ന സാധനത്തിന് 3.5 രൂപയാ വില. പൊന്നച്ഛ എന്നാ വിലയായിരുന്നാലും വേണ്ടിയല്ല. ഇതിപ്പോ കൊണ്ടുവന്ന തന്നെ വലിയ ഉപകാരമാണ്. ഒരു 3.5 രൂപ എടുത്ത് കറിയാച്ചന് കൊടുത്തേരേ. വിലയൊന്നും വേണ്ട. എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു കരുതി കൊണ്ടാണ്. എന്നാ കറിയാച്ചൻ പോയി കിടന്നു ഉണങ്ങ. ഒരു കാര്യം പറഞ്ഞു, ഒരു കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അതിലൊക്കെ താമസിക്കുന്നില്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. മൂട്ട മരുന്നെ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്, ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ ചാകാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുണ്ടൻ പെരേലെങ്ങും വെച്ചേക്കണ്ട. ഇത് മൂട്ട കൊല്ലാനുള്ള മരുന്നല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? ഇനി മൂട്ടയാണ്. അപ്പോ ഞാൻ പോകട്ടെ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോയിട്ടെല്ലാം വേവിച്ചു വേണ്ട കഴിക്കാൻ. എന്നാ കറിയാച്ചല്ല. ഈ മൂട്ടയെ കൊള്ളാനുള്ള മരുന്ന് ആ പെട്ടിയിലകത്ത് വെച്ച് പൂട്ട. അവനൊരുത്ത വന്ന് നല്ലൊരു കൊച്ച ആള് നല്ലവൻ തന്നെ. എന്നാലും അടിക്കടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അല്ലേ, ഇതിപ്പോ മൂട്ട മരുന്ന് കറുപ്പും കൊണ്ടുവന്നതല്ലേ? അത് എന്നാ പറയണത്? നീ ഇങ്ങോട്ട് മാറിക്കിടന്ന് ഉറങ്ങാം. പള്ളിമുറ്റം എനിക്ക് ഇന്ന് പോയതേ ഉള്ളൂ. അപ്പോഴത്തേനും കറുപ്പ് തിന്നാണ്ട് നേരന്നായി. പലരും വാങ്ങിച്ചു തന്ന കറുപ്പിന്റെ കാര്യം പറയാ, നീ ആരാടി? വല്ലാരും വാങ്ങിച്ചെന്നെങ്കിലേ ഒറ്റക്കിരുന്ന് തിന്നേരിയെ. ഇത് കരുപ്പട്ടി കാപ്പി തിളപ്പിച്ചോളൂ. അടി, നിന്നോടാണ് പറഞ്ഞത് ഇത് കാപ്പി തിളപ്പിച്ചു കൊടുക്കാനേ. എനിക്കിപ്പോ മനസ്സില്ല, നിങ്ങൾ ആരെങ്കിലും തിളപ്പിച്ചു കൊടു. ആഹാ, അത് കൊള്ളാല്ല. നിനക്ക് മനസ്സുണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. വട്ടം കറങ്ങിയാ വാടി കിട്ടു ഓടി. ദേ ഇതല്ലേ അടി വാടി. നിന്നെ പെട്ട ഞാനാണെങ്കിലേ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയുമടി. അയ്യോ വേണ്ട അമ്മച്ചി. അടി എന്നീരടി പോയി കാപ്പി തിളപ്പിക്കരുത്. അമ്മണി കൊച്ചേ പാല് കൊടുത്ത് കിട്ടട്ടടി രണ്ടെണ്ണം. അവള് നേരെ മെടുത്തപ്പോ തൊട്ടൊരു അടംബരിയും കൊണ്ട് ഇറങ്ങിയിരിക്കാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലും. എന്താ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ, എന്നെ പള്ളി വിടാണ്ടിരിക്കാൻ എന്താണ് കാര്യം? അമ്മണി മറ്റും പോയപ്പോ നിന്നോട് കൂടെ പോയി ഞാൻ പറഞ്ഞില്ലടി. എന്റെ വരെ കയറുന്ന പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി തീർന്നു. എനിക്ക് ഉടുത്തോണ്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടോ? ചുമട്ടുകാരി പെണ്ണുങ്ങള് വരെ സാരിയും ചുറ്റിക്കൊണ്ടാ പള്ളി പോകുന്നെ. ഇത് വല്ലതും നിങ്ങൾക്കറിയാവോ? എന്നാ നീ സാരിയും പുത്തലും ഒക്കെ മേടിച്ചിട്ട് നീ പള്ളി പോയേച്ചാ മതി. അതുവരയ്ക്കും ഉടങ്ങാനും അടങ്ങിക്കട. കയ്യില് കാശില്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ മേടിക്കാത്തത്. കാരണം മനസ്സില്ലാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ഒരു പറച്ചില് കേട്ടില്ല. അപ്പളേ, നിങ്ങൾ അമ്മയും മോളും കൂടി വേഷമൊക്കെ കെട്ടണത് എന്നാതിനാണെന്ന് എനിക്ക് മനസ്സിലായടി.
എനിക്ക് മണി കരിപ്പോട്ടി കാപ്പി തിളപ്പിച്ച് തരാണ്ടിരിക്കാനുള്ള വേലയല്ലോടി. അതിനിടെ ചുവടവെള്ളത്തിന് വെള്ളം ഇറക്കാഞ്ഞിട്ടാണ്. ഇടി അമ്മിണിയെ, നീ കാപ്പി തിളപ്പിച്ചു കൊടു. മൂത്ത വളോട് നീ തോറ്റാടി, എന്നാൽ അത് വരുന്നാലേ പൊയ്ക്കോടും. ഇങ്ങനത്തെ വർത്താനം പറയുന്നതിന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. ഇടി അമ്മിണിയെ, കാപ്പി തിളപ്പിക്കണ്ട, നാക്കാടിയല്ല വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കടകട്ടെ. എന്റെ റോസിനെയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. രണ്ട് സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ, മേരിക്കുട്ടി കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള രണ്ട് പാവാടയുണ്ട്. നല്ല സാരി മതിയടി, പല്ലവിടെ മുതല് കണ്ടപ്പോ പൊണ്ണിന്റെ ഒരു തുണ്ണല്. ഇത് കൂടി പെട്ടി വെച്ചേക്ക്. ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയേണ്ട വീട്ടിലിരിക്കില്ലേ. വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയാക്കി നിർബന്ധമാണെങ്കിൽ. എന്നാ വില മലാളി, മലാളിക്ക് രണ്ട് മീൻ തരുന്നതിന് കൊച്ച മൈനടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. നീ ഇത് എടുത്തുകൊണ്ട് പോയി പല വറുക്കയോ ഒരിക്കോ ഒക്കെ ചെയ്യ്. അല്ലോ ഒക്കെ ചെയ്യ്. അപ്പോഴേ തോമ, എന്തോ പുറമ്പോക്കിൽ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കണു മലാളി. തോമയ്ക്ക് മലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ഒരു 500 രൂപ സ്ത്രീയെ വേണമെന്ന അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ട, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ. പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാ. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ. ഇതിലൊക്കെ എന്തോ ഇരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ, പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവ്, ഇത് ആരാണ്? തോമാച്ചനാ. ഞാൻ വീശാൻ പോ, ഒത്തിരി മീൻ കിട്ടി, ഒരു വിധം നിനക്ക് തരാന്ന് വിചാരിച്ചു. ഞാൻ വിളിച്ചു വന്നല്ലേ, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോവാൻ തിരുക്കം ഉണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. നിർബന്ധം തോമാച്ചന്റെ ഇങ്ങോട്ട്, ഞാൻ ഇപ്പൊ വന്നേക്കാം. മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്ന് അറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വരെയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തുവെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഇരിയുന്നേ, ഇതൊന്ന് കുടിച്ചേ, എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ കാന്നിട്ട്. ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്, ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ഇതെങ്ങാണ്ട് കുടിച്ചേ, നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് മാറ്റിയതാ, നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആണുങ്ങളായ ഇത്തിരി കള്ളും ചാരായം ഒക്കെ കുടിച്ചെന്നിരിക്കും, അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാ എങ്ങനെയാണ്? പക്ഷെ തറവിയുടെ പോക്കൊന്ന് വേറെ.
അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതെല്ലാം അറിയേ, അവൾക്ക് ഒന്നിനും മേല, വലിയ അവൾക്ക്. അയ്യോ പാവം, ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല. സാധനം ഭക്ഷണം അറിയേ എന്താണ്? കൊണ്ട കൊള്ളുന്നുണ്ട്. എന്നാ ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണ? നല്ല സുഖം കറങ്ങും. ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച? നിന്റെ മേത്ത് എന്നതാ നീ മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിന്റേതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ. കുറച്ചും കൂടെ ഒഴിയണേ. വേണ്ട, ഇത് എന്നെ കൂടുതലാ, അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ, അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോകണ്ട. അപ്പോ ഞാനും ഒരു മനുഷ്യത്തിയല്ലേ തോമാച്ച. തോമാച്ചും പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യാദ പേടിയില്ല, തറതി എങ്ങാനോ ഇതറിഞ്ഞാ. അതെങ്ങനെ അറിയാനാണെന്നേ? തോമാച്ചും പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതുകൂടെ അങ്ങോട്ട് കുടിയല്ലേ. നീ കൂടെ കുടിയ, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാച്ചും പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ട് വാ. ചെല്ലു മറിയ, ആ കൊച്ചിന് ഉറക്കി കിടന്ന്. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത് അമ്മിണി ഉറങ്ങാതിരിക്കും, ഞാൻ പോട്ടെ. അപ്പ കാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണ? ഇന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും, ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ട. അപ്പുറത്തെ കറിയാ ചേട്ടനാണ് അപ്പച്ച, കറിയാ ചേട്ടനാണ് അപ്പച്ച. ഓ നമ്മുടെ ലൂക്കാലിയ, ഇത് ഇത് എന്താണ് കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണ കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരച്ചേച്ചും ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ ഞാൻ അതങ്ങ് മറന്നുപോയി, നീ ക്ഷമിച്ചേര കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് അങ്ങ് ക്ഷമിച്ചേര. അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി, അയ്യോ ഇവിടെ ആരെങ്കിലും വെള്ളം കോരാൻ വരും. അതുകൊണ്ടെന്താ, നമുക്കിവിടെ നിന്ന് സംസാരിച്ചുകൂടെ? മേരിയെ കാത്തു കാത്ത് എത്ര ദിവസം ഞാനവിടെ നിന്നറിയാമോ? ഒരു ദിവസം പോലും ഒന്നു വരാൻ തോന്നിയില്ലല്ലോ. അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറഞ്ഞിട്ടാ? അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ആ കിണറ്റിൽ കൊണ്ടുവന്നിട്ടത്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുവിടുവാൻ എന്നെ കൊണ്ടാവില്ല. മേരി നീ എന്റേതാണ്, നീ എന്റേത് മാത്രമാണ്. കാമുകനെ പോലെ കാറ്റു വന്നു കള്ളനെ പോലെ.
കിളിർത്തു മണിമുത്തിനോല കൂടെ പിടിച്ചു വൃശ്ചിക മാസം ഓർത്തിട്ടാ
താരകാർജി. ഇതേപ്പറ്റി കറിയ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്ക് മേരിക്ക് നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേങ്കി പൂത്താടുത്ത് തോമാന്റെ മോളെ രണ്ടാംകെട്ടുകാരന് കൊടുക്കരുന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാമോ? രണ്ടാംകെട്ടുകാരനാണെന്നും പറഞ്ഞു കാത്തു വെച്ചോടി. ഒടുക്കം പെണ്ണ് നൂറാംകെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി പറിച്ചു കയറുന്നു കേട്ടാ. എന്താ വേണ്ട, ഇറച്ചി പറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടി. നിങ്ങൾ പള്ളി പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേ അടി പണ്ണേ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടി. ആദ്യ വിധം പറയാൻ നിങ്ങൾ പള്ളി പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പണ്ണേ. കറിയാച്ചേട്ടൻ തന്നതാ ചേച്ചി. പള്ളിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി വിട്ടു. എന്നിട്ട് എവിടാണ് എഴുത്ത്? ഇതാരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആരുടെടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടി, ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിന് ജീവിക്കാനൊക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞയക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാണ്ടോ? എന്നോട് പറയില്ലേ, ഞാൻ ആരോടും പറയില്ലേ ചേച്ചി. ചേച്ചി പിന്നെ പറയാം. പാമോളെ നീ ഇതുവരെ എവിടെയായിരുന്നടി? ഞാൻ പള്ളി പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും പൊന്നാണ് കഴുത്താ കിടക്കുന്നത്. ആരെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് പോയെന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ പിന്നെ പകലല്ലേ പിടിച്ചു പറയും. നീ എവിടെയായിരുന്നടി? ഞാനില്ല. നീ ഇല്ല, ഇവിടെ വാ. അമ്മണി, അമ്മണി, ആർക്കും പറയരുത് കേട്ടോ. എന്നാ അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ, ഞാറ്റുവേല കുളിര് പോലെ, ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചെരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ, ഞാറ്റുവേല പോലെ, ഞാനിന്നൊരു നാടൻ പെണ്ണിൻ
നാണം പൊത്തിയ ചെരികണ്ടു ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ അവളെ അലങ്കരിക്കും ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണി നാണം പൊത്തിയ ചെരികണ്ടു ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഒരു കൂത്താലിയാക്കിന അവൾക്ക് തിരിച്ചു നൽകും അതിലൊന്നിരുത്തൊരു കൂത്താലിയാക്കിന അവൾക്ക് തിരിച്ചു നൽകും ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഒരു നാടൻ പെണ്ണി നാണം പൊത്തിയ ചെരികണ്ടു ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ അവൾക്ക് കൊടുത്തയക്കും അതിലൊന്നിലെന്നിലെ പനിനീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണി നാണം പൊത്തിയ ചിരികണ്ടു ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ നല്ല ശീലുണ്ട് ചേച്ചി നന്നായിട്ടുണ്ടോ ഇതെന്തിനാടി നല്ല മണം ഇതെവിടുന്നാ കറിയച്ചേട്ടൻ തന്നാ അയ്യോ അപ്പച്ചനും അമ്മച്ചും അറിയരുത് കേട്ടോ എവിടെങ്കിലും ഒളിച്ചു വെച്ചോ നിന്നെ കുന്നാളെയും മോളെ മേരി എന്തോ ഇതാ വരുന്ന അമ്മച്ചി എന്താണ് അമ്മച്ചി അപ്പച്ചനോട് എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരെ അപ്പച്ച കാപ്പി മോളെ മേരി എന്താണ് അപ്പച്ച എന്നിട്ട് അടുത്തു വാ എന്താണ് ഇവിടെ ഒരു മണം ആ എനിക്കറിയാമില്ല അപ്പച്ച അറിയാമെന്നേ നീ വന്നപ്പോഴാണല്ലോ മണക്കുന്നത് പറഞ്ഞതുപോലെ എനിക്കും വന്നല്ലോ ഒരു മണം എന്നാടി ഇത് എനിക്കറിയാമില്ല അമ്മച്ചി ആ ചിലപ്പോ ഈ പൂവിന്റെ മണം ആയിരിക്കും പൂവിന്റെ മണം നീ എന്നു മുതലാടി പൂ ചൂടാൻ തുടങ്ങിയത് നീ എന്നാടി തലയെ പരട്ടിയിരിക്കണത് ചോദിച്ചു കേട്ടില്ലേടി നാക്ക് താങ്ങുവാ എന്നാടി
അമ്മണി ഏതാണ്ട് എന്റെ തലയിൽ കൊണ്ടുവന്ന് പുരട്ടിയതാ. അമ്മണി 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 നീ എന്നാടി അവളുടെ തലയിൽ പുരട്ടിയത്? സെന്റ എവിടെന്ന്? എന്താണ് വായത്? അമ്മനെ അത് പോയി കിടങ്ങുന്നുണ്ടോ? കേട്ടു തള്ള മുട്ടായുടെ ശബ്ദം കേട്ടത് ഓടി വന്നിരിക്കുന്നു. കറി എന്ന് മുതലാണ് പെമ്പിള്ളേർക്ക് മുട്ടായും സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയണമല്ലോ. നീ അമ്മണിക്ക് മുട്ടായി സെന്റ് കൊടുത്തോ? വീട്ടിൽ വന്നപ്പോ ഞാൻ രണ്ട് മുട്ടായി കൊടുത്ത നേരാണ്. സെന്റ് കൊടുത്തില്ലായിരുന്നു? ഇല്ല തോമച്ചേട്ട, സെന്റ് ഞാൻ കൊടുത്തില്ല. പോട്ടെ തോമച്ചേട്ട, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ വല്ലതും. ഈ കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിച്ചിട്ടല്ലയോ നിനക്ക് തല്ലുകൊള്ളുന്നത്? അവനിഞ്ഞു വരട്ടെ, അമ്മൂമ്മ നല്ലടി കൊടുക്കാം. മോള് കൊച്ചിലെ കള്ളം പറഞ്ഞു പഠിക്കല്ലേ? കള്ളം പറയില്ല. നേരം വെളുത്തപ്പം മുതലേ ഞാൻ ഈ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരി ഇതുവഴി വരുമെന്ന്. ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഉറങ്ങിയില്ല. എന്നിട്ടും എന്താ വരാതിരുന്നെ? ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ വിളിക്കും, അന്നേരം അപ്പച്ചനോ മറ്റോ ഉണരും. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്? അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം, മേരിക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തെങ്ങാൻ ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കുള്ളൂ. ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്, അതെല്ലാം മേരി എടുത്തുണ്ട്. കർത്താവേ, ഇതാന്ന് പറയണെന്ന് കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണവിടെ? അവള് വെള്ളം കോരം പോയിരിക്കാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്ന് ചൊവ്വ നേരം ഒന്ന് ഒരുക്കി തീർത്ത് ഞാൻ ഇപ്പൊ വന്നേക്കാം. അങ്ങനെ ആട്ട് ചേട്ടത്തി അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേ. മേരി ഇങ്ങോട്ട് വരൂ. മേരി ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയട്ടെ മേരി, അവിടെ ഇങ്ങ് ആരുമില്ലെന്നേ. ഉടനെ പോകാം മേരി, ഇന്ന് വരൂ. എന്താ അമ്മച്ചി ചേച്ചിയോട് വേഗം വരാൻ പറഞ്ഞു?
മത്തായിക്കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? അങ്ങോട്ട് ചെല്ല്. ആ വിനയ്, രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞു. സർദിച്ചേർത്ത് ഇങ്ങോട്ട് പോരുന്നേ. ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. പേരെനിക്കറിയാം, മേരിക്കുട്ടി. ഇങ്ങോട്ട് വരുമേ സുഖം. വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടൊന്നിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എൻ്റെ മുന്നിൽ നിന്നില്ലേ? അതിന് സമ്മാനം ഇരിക്കട്ടെ. മേരിക്കുട്ടി എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്, ഞാൻ ഈ നാട്ടിൽ നിന്നേ പോവാണ്. ഓഹോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്റെ മാതാവേ, അങ്ങനെ പോയാ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. പോലെ മേരിക്കുട്ടി, എന്താണ് ഈ മത്തായിക്കുട്ടി പണങ്ങിപ്പോയത്? എടി എന്താണ് ഉണ്ടായതെന്ന്? കറിയച്ചേട്ടൻ. കറിയച്ചേട്ടൻ? കറിയച്ചേട്ടൻ നോക്കി വെച്ച് പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ മേടിച്ചു കൊടടി നോക്ക്, കൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിനാ പെണ്ണ് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഉത്തൻ പെണ്ണ് കാണാൻ ചെന്നപ്പം ഉത്തൻ കണ്ടേച്ചു നിൽക്കുന്നു. പെടക്കോഴി കുവാതടി, അവൻ കണ്ടേച്ചു പോയല്ലേ ഉള്ളൂ. അതിനാ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടെന്ന് പറഞ്ഞ് പോയതിനു ശേഷമാണ് ഞാൻ കെട്ടി തലയെ വെച്ചുകൊണ്ട് പോകുന്നത്. ഇത് അതുപോലെയാണോ? പിന്നെ കറിയായി വാപ്പനോട് സ്നേഹമാണെന്ന്. ഓടി ചൂലേ. എടി, സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയ പറഞ്ഞോണ്ടായിരിക്കും. അതിനാ പെണ്ണ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണ് ഇതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ, എടി ഇത് നാട്ടുകാരപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണുകാലന്മാർ കുറെ പുന്നാലെ നടക്കും. അതിനാ പെമ്പിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറ മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുടിക്ക പോലത്തെ വർത്താനം പറയല്ലേ. നീ എന്താ ഇങ്ങനെ നിക്കണേ? നിന്റെ തിപ്പ് കണ്ട അവിടെ ആരാണ്ട് ചത്തെന്ന് തോന്നുന്നല്ലാടി. ഇനിയും അല്ല ആമ്പിള്ളേരും വല്ലതും ഒക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടി നോക്ക്, കൊമ്പത്ത് തന്നെ കത്തിക്കാം. അമ്മച്ചി ഒന്ന് വായ നാകിട്ട് അടിക്കാണ്ടിരിക്കണണ്ട. മാനേജരായ നന്ദി വേണമടി. ആ കറിയാ ചെറുക്കൻ ഇച്ചിരി കറപ്പുകൊണ്ട് തന്നില്ലായിരുന്നെങ്കി ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവനിച്ചിരി മൂട്ടട വരുന്നു കൊണ്ട് തന്നില്ലായിരുന്നെങ്കി എനിക്ക് ഈ കട്ടിലിൽ ഇരിക്കാൻ ഒക്കുക. എങ്കിൽ നിങ്ങൾ കെട്ടിക്കോ. ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു പെറുകയും ചെയ്തു. നിന്റെ മോളെ നീ ഒന്ന് കെട്ടിക്കണത് എനിക്കൊന്ന് കാണണം. ഓ, ഈ ഭവന്താടെ വായിന്ന് വീണത് കേട്ടില്ലേ? എടി, നീ ഇത്തിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. തളക്കിൽ എണ്ണയില്ല, നേരെ ഉരുട്ടി തുടങ്ങി. നേരെ ഉരുട്ടാൻ തുടങ്ങുമ്പോ പറഞ്ഞ് വിട്ടോടി പുറത്ത്. പിന്നെ മണ്ണെണ്ണ നിങ്ങൾ മേടിച്ചോണ്ട് വരുവാ. അമ്മണി മറിയയുടെ കടയെ കാണും, അവളെയും വിളിച്ചോണ്ട് പോയാ മതി. നിന്റെ അപ്പച്ചൻ വന്നിട്ട് കടയിൽ പോകാൻ ഇരുന്നാലേ നീ വിളക്ക് കത്തിക്കൽ ഉണ്ടാവില്ല. മേരിക്കുട്ടി, മേരിക്കുട്ടി എവിടെ പോകുന്ന ഒറ്റയ്ക്ക് തള്ളി?
ഞങ്ങളൊന്ന് ചുമ്മാ ഭർത്താനം പറയാനാ ഒന്നും ചെയ്യുന്നില്ല. കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടു. എടിയേ തമ്മിണിക്കൊച്ചെ, അവള് വന്നാടി. ആരാണമ്മൂമ്മേ? നിന്റെ മൂത്തതേ. ചേച്ചി വന്നിട്ടില്ല. ആ എന്നാ ഇനി ഇന്ന് നോക്കണ്ട, കാലത്തെ വരുത്തൊള്ളായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേതല്ലേ ഇങ്ങനത്തെ വേണ്ട നിന പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണ്? ഞാൻ കടയിലോട്ട് പോകും, ഹൈക്കോച്ചനും കുഞ്ഞമ്മോ എന്നെ കയറി പിടിച്ചു. അപ്പച്ചൻ ഓടി വന്ന് രണ്ടുപേരെ കുത്തി അമ്മച്ചാതെ എന്നിട്ട് അപ്പച്ചനെ അപ്പച്ചൻ അവിടെ നിൽപ്പുണ്ട്. കുത്തോണ്ട് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട് അമ്മച്ചി. അപ്പച്ചൻ എന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്റെ കർത്താവേ, എനിക്കൊന്നും കേക്കണ്ടേ? ഇനി എന്തൊക്കെയാണ് നടക്കുമ്പോണെന്ന് എനിക്കറിയാൻ മേലെ. ചേർത്തിയേ, വഴിയിൽ ഏതാണ്ട് വെട്ടകുത്ത് നടന്നെന്ന് കേട്ടല്ലോ. വഴിയിൽ വെട്ടും കുത്തുകൊണ്ടോ എന്ന് പേരയിലോട്ടാണോടാ ഓടിക്കോറി വരണത്? ഒരുപാട് അത് നല്ല കുറച്ച്. ഞാൻ പോയെന്ന് തിരക്കിട്ട് വരാ. പേരിപ്പന്നെ അവര് നിന്റെ ഈ ചെവിടാടി കയറി പിടിച്ചത് നല്ല കേടും പറ്റിയാടി. അമ്മച്ചിങ്ങനൊക്കെയാണ് അറിയേണ്ടത്? അവിടെ കൊല നടന്നിരിക്കുകയാണ്. പറഞ്ഞതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ടേച്ച് അവന് എവിടെ പോയാടി? ഇനി വല്ലത്ത് പോയി തൂങ്ങിട്ടാ എന്റെ കൊല്ലി. ഒന്ന് നാ മടങ്ങിയിരിക്കും. ചേട്ടത്തി, നിങ്ങൾ ആരും വിഷമിക്കണ്ട, തോമാച്ചൻ പോലീസ് കച്ചേരിയിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കാൻ എങ്ങോട്ട് വരാനാ മറിയേ? ഒരു മേരിപ്പണ്ണ നീ കൂടെ എന്റെ കൂടെ വാ. നമുക്ക് കേട്ടിട്ട് ചെന്ന് ഒരു കാര്യം പറയാം, എല്ലാവരും സമാധാനം ഉണ്ടാക്കുന്നേ. എന്നാ നീ ഇവിടെ പോടി മോളെ, അമ്മച്ചിക്ക് നടക്കാമേ. പറഞ്ഞു നിന്റെ വായിൽ എന്നാ ജോലി എടുത്ത് വെച്ചുകൂടെ. നീ മാറി പെണ്ണ. ഇക്കോയും കുഞ്ഞമ്മും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ എന്റെ അപ്പച്ചൻ പാവാണ്, എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വല്യ മുതലാളി വിചാരിച്ച അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോയിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കും. അയ്യോ അങ്ങനെ പറയരുതേ, ഞങ്ങൾ പാവങ്ങളെ. എന്റെ അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? ഇപ്പോഴത്തെ ഇൻസ്പെക്ടറേ നമ്മുടെ തെക്കാ സമത്തെ ജോർജ് കുട്ടി അല്ലേ? ആ നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും, എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി, ഈ രാത്രി എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി, ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട, അതിനൊക്കെ ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം. അതുപോരെ, അതിനാരും ബുദ്ധിമുട്ടണ്ട, എനിക്കിനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും, ഞങ്ങളിത് നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്തുരാണ്ട ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്ങും അവിടുന്ന് തലേ ഊരിക്കൊണ്ട് പോരാൻ നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അപ്പൻ കൊലക്കേസ് പെട്ടി കിടക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ. ആ വണ്ടി വന്നിറങ്ങണ തോമയല്ലേ? കൊച്ചു മുതലാളി, എന്റെ പേരിലോട്ടൊന്ന് കയറി വെച്ച് പോരാ. അല്ല തോമാറ്റം വന്നല്ല. എന്റെ കർത്താവേ, നീ ഞങ്ങളെ രക്ഷിച്ചു. എടി മേരിക്കുട്ടിയേ, അമ്മിണിക്കുട്ടിയേ, ഇങ്ങോട്ട് വരീനടി, അപ്പച്ചും വന്നടി. അമ്മച്ചിയേ, കൊച്ചുമലാളി ഇങ്ങോട്ട്. കൊച്ചുമലാളി വന്നത് കൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി.
ഈ സഹായം മരിക്കണവരെ ഞങ്ങൾ മറക്കില്ല മോലെ. ഓ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ചെയ്തു. അല്ലാതെ എന്താ? സങ്കടമെല്ലാം തീർന്നോ? കേസ് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുഞ്ഞ? ഓ കേസൊന്നും സാരമില്ല. ആശുപത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം തെളിഞ്ഞു. അപ്പോ അവര് ചത്തില്ലേ? എവിടെ ചാകാൻ? അവർ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം കേസൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം. എല്ലാം കൊച്ചുമുതലാളിയുടെ കാരുണ്യം എന്നല്ല ഞാൻ എന്നാ പറയാന. ഞാൻ പറയല. തുള്ളി വെള്ളം പോലും കുടിക്കാതെ. അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോ എല്ലാവരോടും കൂടി ഏതാണ്ട് കാലക്കാരുണ്ടായിരുന്നത് തീർന്നെന്നാ എനിക്ക് തോന്നണം. ഭർത്താനം പറഞ്ഞുകൊണ്ട് നീക്കാണ്ട് മണി കരിഞ്ഞാട്ടാലേട്ട് വെള്ളം തിളപ്പിച്ചത് പോലീസുകാർ ഇടിച്ച് ചമ്മന്തിയാക്കി കാണും. എന്നെ പോലീസുകാർ ഒന്നും ചെയ്തില്ല അമ്മേ. പിന്നെന്തിനാണ് ആ നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? എന്റെ കളവി നിങ്ങൾക്കൊന്നും ഉണ്ടാണ്ടിരുന്നൂടെ? ഞാൻ പോന്ന് തറുതിച്ചടത്തി. കപ്പ വിഴുങ്ങിയതാ കെട്ടണമൊന്നും ഇല്ലേടി. നിങ്ങൾ വന്ന് കൈയും കാലും കഴിയും. എല്ലാം കൊടടി. ഇന്നലെ രാത്രി അവൻ ഒന്നും കൊടുത്തു കാണത്തില്ല. അവിടെ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ആപത്തൊക്കെ ഉണ്ടായി ഇവിടത്തെ കൊച്ചുമാലാലി. അവന്മാർ രണ്ടും ജാതാതിരുന്നത് തോമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ തോമ ഇങ്ങോട്ട് പോകുന്നത്? മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ച് ഒരു 500 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. 10-ാം തീയതി നാളെ മനസ്സ്യോദ്യം. നാളെ മനസ്സ്യോദ്യം വെച്ചിരിക്കുക. പിന്നെ എത്രയാ തീയതി? ഇന്ന് 3. അപ്പൊ തോമ ഒരു കാര്യം ചെയ്യ, മനസ്സോചിതം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ ഇതിപ്പോ രൂപയൊന്നും ഇല്ല. അപ്പോ മനസ്സ്യോദ്യം മനസ്സ്യോദ്യം നടക്കട്ടെ. അതെന്തിനെ മുടക്കുന്നു? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മുടെ ആശ പോലെ നടന്നു. ഇനി കല്യാണം കൂടെ കഴിഞ്ഞാലേ എന്റെ മനസ്സിലൊരു സമാധാനമുണ്ട്. നിന്റെ ഈ പറച്ചില് കേട്ടാത്തൊന്നും മത്തായി കുട്ടിയൊക്കെ ധൃതി നിനക്കാന്ന്. അക്കാച്ചേട്ടി പറഞ്ഞത് നേരാ. ഈ കല്യാണം കഴിഞ്ഞാലേ എനിക്കും ഒരു മനസ്സമാധാനം വരുള്ളൂ. പിന്നെ തോമാച്ചിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? ഇപ്പൊ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന്റെ തലേന്നാളെ 500 തരണം എങ്കിലേ ഞങ്ങള് പള്ളിയിലോട്ടുള്ളൂ. അത് നീ ഇപ്പൊ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ട് വേണം. നിങ്ങൾ പേടിക്കാൻ പറ്റും. വേണ്ട, പറഞ്ഞ 500 രൂപ ഇന്നേ അങ്ങ് തന്നേക്കാ മതിയോ? അയ്യോ ഇപ്പൊ വേണ്ട, കല്യാണത്തിന്റെ തലേന്നാൾ ഇങ്ങ് തന്നേക്കാം. അത് വേണ്ട, ഇന്നേ പിടിച്ചോ. തോമാച്ചൻ അങ്ങനെ നിർബന്ധമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഒന്ന് പോയച്ചും വരാം. മനസ്സിയോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ തോമ പണത്തിന് വന്നതായിരിക്കും. എന്റെ തോമ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ കുറെ റബ്ബർ കയറ്റി അയച്ചിട്ട് ആകെ കുഴപ്പത്തിലായി. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരാൻ ഒക്കുള്ളൂ. അയ്യോ മലയാളി, കല്യാണം 10-ാം തീയതിയാണ്. ആ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഞാൻ ഒരു സ്നേഹിതനോട് രൂപ കടം മേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന്. ഇപ്പോ തൽക്കാലം തോമ ഒരു കാര്യം ചെയ്യും, ഇത് വെച്ചോ മലയാളി. ഇത് 10 രൂപയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഒന്നും ആവില്ല മലയാളി. സ്ത്രീധനമൊക്കെ നമുക്ക് കൊടുക്കാൻ തോമ. കല്യാണം നടക്കട്ടെ, അവരോടൊന്നും ക്ഷമിക്കാൻ പറ. ഇത് വെച്ചോ. സ്ത്രീധനം മുമ്പാറ് കൊടുക്കാതെ അവർ കല്യാണത്തിന് വരില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒക്കുമ്പോ കയ്യിലുണ്ടെങ്കിലേ തരാമോ? ഒന്ന പിടിക്കുന്നോ? ഇത് വേണ്ട മലയാളി. വേണ്ടെങ്കി വേണ്ട മലയാളി. ചതിക്കരുത് മലയാളി. മലയാളി എന്നെ ഒന്ന് സഹായിക്കണം മലയാളി. എന്നെ ചതിക്കരുത് മലയാളി. മലയാളി എന്നെ സഹായിക്കണം മലയാളി. മലയാളി. എന്റെ കർത്താവ്, ഞാൻ എന്നാ ചെയ്യും? എനിക്ക് തന്നേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ 200 തരാണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരികയല്ലെന്ന് പറഞ്ഞ. ഇപ്പൊ എന്തായി എന്ന് വെച്ചാ ആ മുതലാളി ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞ. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് വേണമെന്ന് പറ.
അതൊന്നും കേക്കട്ടെ. തോമാച്ചനെ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. എവിടെ പോയെന്ന് അറിയാമേ. കണ്ടോ, ഇത് തന്നെ ഒരു വിളവല്ലേ. വിളവൊന്നുമല്ല അക്കച്ചേടത്തി, നിങ്ങളുടെ നേരെ നോക്കി വർത്താനം പറയാനുള്ള വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ തോമാക്കി കല്യാണം വേണ്ടെന്നായിരിക്കും. അതെ. അയ്യോ, അങ്ങനെ പറയല്ലേ, മനസ്സുയുദ്ധം നടന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലും മുതലാളി തിരിച്ചു വന്നാൽ പണം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കല്യാണം നടന്നോട്ടെ. അത് മനസ്സിലിരിക്കട്ടെ. രൂപ 500 മുമ്പേ എണ്ണിത്തരാണ്ട് മത്തായി കുട്ടീനെ കിട്ടുകയില്ല. ശ്രീധനത്തുക മാത്രം കട കേക്കാൻ മേലാന്ന പ്രമാണം. ഇവരോട് പോവാൻ പറയാൻ പറ്റി, പണമില്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്പടി, ഞങ്ങൾ പറഞ്ഞ നിനക്ക് പിടിച്ചില്ല അല്ലേ അടി. പറയാനുള്ളത് അമ്മച്ചി പറഞ്ഞില്ലേ, പിന്നെ ഇട്ട് വിഷമിച്ച പണം വരുമോ? നീ ഒന്നും പറയണ്ട അടി മോളെ. ഇവിടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ മോന് വേറെ പെണ്ണ് കിട്ടുകയല്ലെന്ന്. നീ അധികം കിടന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ. ഈ കല്യാണം നിശ്ചയിച്ചിരിക്കണ അന്ന് തന്നെ മത്തായി കുട്ടിയെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കിട്ടി. നീ നിന്റെ പാട് നോക്കി പോയപ്പോ. ഞാൻ എന്റെ പാട് നോക്കി എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തരുമെന്നല്ലേ ഇവളി പറഞ്ഞു വെച്ചത്. നീ അത് പറയണവടി. ഇത്രയും പേര് ദോഷം കേട്ട നിന്നെ ഞങ്ങളെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ചാൽ ഞങ്ങളോട് നീ ഇത് പറയണവടി. പേര് ദോഷമാ? എന്നതാണ് പേര് ദോഷം? എന്താണ് പേര് ദോഷം? ഒന്നും ഇല്ലേ, ആദ്യം കേട്ട് കറിയായുമായിട്ട് കയ്യാണെന്ന്. അതിനിടയല്ലേ ഇക്കോച്ചനും കുഞ്ഞമ്മും കയറി വന്നു. ും പിടിക്കാനും ഒന്നും വരണ്ട, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം കേട്ടോ. അങ്ങ് അടിക്കല്ലേ, മനസ്സിയാദ്യം നടന്നെങ്കിലേ അങ്ങോട്ട് മറന്നു കള. നിങ്ങൾക്ക് പെണ്ണ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തീർന്നല്ല, ഞങ്ങൾ ചെറുക്ക് വേറെ പെണ്ണ് കിട്ടുമല്ലോ ഞങ്ങൾ നോക്കട്ടെ കേട്ടാ. രൂപ അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ അവർ തരാത്തത്. കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ പറ്റിക്കാനുള്ള വേലയാണാ മോനെ. അപ്പച്ചനിങ്ങനെ മനുഷ്യത്വമില്ലാതെ വർത്താനം പറയരുത്. സ്വന്തം അവളുടെ കാര്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കുമോ അപ്പച്ച? ഈ പെണ്ണിനെ തന്നെ കിട്ടണം നിനക്ക് എന്തായിരുന്നു നിർബന്ധം? മനസ്സ് ചോദ്യം കഴിഞ്ഞ പെണ്ണിനെയല്ലേ കെട്ടേണ്ടത്. ആഹാ, പക്ഷേങ്കിലേ ശ്രീധരം ഇല്ലാണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. നീ അത് സ്വപ്നത്തിൽ കാണണ്ട, നിനക്ക് ഞങ്ങൾ വേറെ പെണ്ണിനെ കണ്ടുതരും. വേറെ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. ആഹാ, അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ മോളെ തന്നെ നിനക്ക് കെട്ടണം അല്ലേടാ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അവിടെ ചെന്ന് അനാവശ്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മേരിക്കുട്ടി തന്നെയായിരിക്കും. എങ്കിൽ നിനക്ക് ഞാൻ തട്ടാൻ തൊടാതെ ഒരു പൊയ്മോതിൽ ഇടിച്ചുതരാം. നീ അവളെ കെട്ടണ ദിവസം ഞങ്ങളുടെ രണ്ടുപേരെ ശവമായിരിക്കും ഇവിടെ കിടക്കണമെന്ന് നീ കരുതിക്കും. എടാ, ശ്രീധനം എന്ന് പറയുന്നത് ആ മക്കളെ വളർത്തുന്നതിന് അപ്പനും അമ്മയ്ക്കും ഉള്ള കൂലിയാ. അത് കിട്ടാണ്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. നീ പറയുന്നത് മാത്രം അങ്ങോട്ട് നടന്നാ പോരല്ല, ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒന്നും നടക്കണമല്ല. അപ്പനും അമ്മയും ഇല്ലാണ്ട് ഇവൻ പോയി പെണ്ണ് കെട്ടു പോകും, എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. അത് തന്നെ ഒന്ന് കാണണം. മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നു മോനെ? മോനെ, അയ്യോ, എന്റെ പൊന്ന് മോനെ പിണങ്ങി പോകാടാ. നീ ഞങ്ങളെ ഊഴിച്ചിട്ട് പോവാണ്. എടാ, കയ്യും കാലുമില്ലാത്ത അപ്പച്ചനാ എന്നെ വിളിക്കണേ. അവൻ പോവുകയോ മറ്റൊന്നുമില്ലെന്നേ, അവൻ അവിടം വരെ ചെന്നൈച്ചും കൂടെ മടങ്ങിപ്പോരും, നമ്മളെ പേടിപ്പിക്കാനാ. അത് പറ പേടിപ്പിച്ച പെണ്ണ് കെട്ടി കൊടുക്കുന്നായിരിക്കും. അതിത്തിരി നേര Thank you.
മേരി പേടിക്കണ്ട, ചിലപ്പോൾ അമ്മച്ചി അവിടെ നോക്കും, അതുകൊണ്ടാ കഥ അടച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പോണം. മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച, എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച. നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ജോയിച്ച, മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണോ ജോയിച്ചനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ. മേരി, നീ എന്റെ പ്രാണനാണ്, എന്റെ പ്രാണനാണ്. ജോയിച്ച, മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കും, എന്റെ റാണിയാക്കും. മേരി, മേരി, ജോയിച്ച. ഞാൻ കൊണ്ടുവന്ന സാരിയും പൊന്നുമല്ല ഇനി തരി. ഏതായാലും കറിയാ, അങ്ങോട്ട് കയറി ഇരി. ഇല്ല, ഞാൻ ഇരിക്കണില്ല. എന്താണ് നിങ്ങൾ ഇത്ര കയറാണെന്ന് അറിഞ്ഞിരുന്നില്ല? എത്രക്കാര് എന്നാ ഞങ്ങ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്റെ പൊന്നും സാരിയും കയറി. ഇല്ല, ഞങ്ങൾ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. അയ്യോ, പഴക്കൊന്നും ഉണ്ടാക്കണ്ട. നീ വലിയ ആളാവാൻ വന്നിരിക്കാണല്ലേ, തോമാടെ അടുത്ത് നീ ആളാ നോക്കണ്ട. ഇയാൾ കൊണ്ടുവന്ന ഇത് കൊണ്ടുപോയിക്ക, നീ ഇവിടെ നിൽക്കാൻ. എനിക്ക് വേണ്ട എടുത്ത്. ഇന്നക്കറിയാ ചോദിച്ചത്? ഞാൻ ചോദിച്ചത്. വേണ്ട, അതിന് ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമച്ചേട്ട, ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് അവക്ക് എന്നെ പൊട്ടിച്ചാ മതി. ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ, എടാ നിനക്ക് മേരീനെ കെട്ടുന്നു. എടാ കെട്ടണമെന്നാണ് ചോദിച്ചത്? എന്നെ തല്ലാനാണ്? എടാ മേരീനെ നിനക്ക് കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിത്തരാം, ധൈര്യമായി പറ. എങ്കി കെട്ടണം. സമ്മതിച്ചിരിക്കാം. പക്ഷേ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കൈ പണമില്ല. എനിക്ക് ഒറ്റ കാശും വേണ്ട, മേരിക്കുട്ടിനെ എനിക്ക് കെട്ടിത്തന്നാൽ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്, അന്ന് ഞാൻ സമ്മതിച്ചില്ല, ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം, കെട്ടൊന്ന് നടക്കണമെന്ന് പറ. കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാനീ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. എങ്കി നാട്ടിൻപുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് ശരിയാക്കുന്നവരെ സമയം. അത് നിന്റെ ഇഷ്ടം. മേരീനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പൊ നടത്തണോ അപ്പൊ ഒന്ന് പറഞ്ഞാ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പോയി വീട് നന്നാക്കി വെച്ച് മടാമ. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ മോൻ നന്നായി
മോളെ മേരിക്കുട്ടിയെ എന്താ നമ്മച്ചി എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി എന്നാ ആര് പറഞ്ഞു എന്തായാലും ശരി എനിക്ക് കല്യാണമേ വേണ്ട ദേവനെ ഇതിന്റെ ഇടയിൽ ഇടങ്ങേടുണ്ടാക്കിയാലുണ്ടല്ലോ ആ ഞാനിപ്പോഴൊന്നും പറയണില്ല കല്യാണം വേണ്ടെന്ന് ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം അവിടെ മൂദേവി പ്രാമാറ്റോ ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ ഇങ്ങോട്ടൊന്ന് കയറിയച്ച് ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞും പോയില്ലേ ഇരിക്കണോ രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ചോറ് കൊടുത്തു നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന് ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച ഇരി 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 ഞങ്ങള് ഞങ്ങൾ ചത്തു പോക്കുള്ളൂ ഇരി ഇരി ഇരുന്ന് പിന്നെ ഞമ്മളെ കുടലെല്ലാം മുറിഞ്ഞു പോയി കർത്താവിനെ വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം എന്നതാ ഞങ്ങളുടെ ആ കേസ് രാജിയാകണം ഏ എന്തിനെ ഞങ്ങൾ ഈ പുറം പോക്കിന്ന് പോകാൻ പോണ് തോമാ ചോറ് തന്നെ ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തുള്ളൂ പട്ടിണി കിടന്ന് ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട എവിടെങ്കിലും പൊച്ചു അതാ നല്ലത് അതല്ല മറിയപ്പമ്പിടെ കേസ് രാജിയാക്കാൻ പറയാന്ന് രാജിയാക്കണമെങ്കിൽ രാജിയാക്കാം എനിക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പറയരുത് തോമാച്ച ഇരി ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഇനി കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല അറിയേ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ ഞാൻ നിനക്ക് തന്നേക്കാം രൂപ കൊടുത്ത് അത് കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ല അയ്യോ ഞങ്ങൾ നിർത്തി തോമാച്ച ഞങ്ങൾ നിർത്തി നിർത്തി എങ്ങനെ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എന്നോട് ക്ഷമിക്കണം മരയിച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ അന്ന് മുതല് കാണരുത് കേട്ട നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ അപ്പച്ചൻ ഇത് അറിഞ്ഞാ കൊന്നുകളെ എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി എന്താടി മോളെ വല്ല കുഴപ്പവും പറ്റിയ അതിന് അമ്മച്ചി എന്തിനാ പേടിക്കുന്നേ ജോയിച്ചിന് എന്നെ കല്യാണം കഴിക്കുമല്ലോ അതാണോട് മോളെ നീ ഓക്കാനിച്ചത് എന്റെ മോളെ നീ എന്നെ ചതിച്ചോടി മറിയ ചേർത്തിയെ മറിയ ചേർത്തിയെ തറുതി ചേർത്തി മരിച്ചു കർത്താവേ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ തോമാച്ച മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ തറുതി മരിച്ചിട്ട് രണ്ടു മൂന്ന് മാസമായില്ലേ ഇനി ഇങ്ങനെ പെരെ തന്നെ ഇരുന്നാലോ വല്ല ജോലിക്കും പോകണ്ട ൂക്കേട് വല്ലതും പിടിക്കത്തില്ലയോ നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ ഞങ്ങൾ വന്ന കാര്യം പറയാനാണെങ്കി നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ തോമാച്ച ആ കല്യാണ കാര്യം ആർക്കറിയോ ഞങ്ങളൊരു രഹസ്യം പറയുകയായിരുന്നു ശരി കറിയ ഇവിടെ ഇവിടെ കേട്ടോട്ടെ നീ അവിടെ നിൽക്കറിയേ ഏത് കല്യാണ കാര്യമാ നിങ്ങൾ പറയണേ അല്ല മേരിക്കുട്ടീനെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിക്കണ കാര്യേ ഞങ്ങക്ക് ഇനിയിപ്പം സ്ത്രീധനമൊന്നും വേണമെന്നില്ല തന്നെയല്ല മത്തായി കുട്ടിക്ക് ഒരു വാശി മേരിക്കുട്ടീനെ തന്നെ കെട്ടണമെന്ന് പിന്നെ ഞങ്ങളും കരുതി അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് നിങ്ങൾ രണ്ടിനും ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കാത്ത എന്താണെന്ന് അറിയാമോ തറുതിയുടെ ശവം എടുക്കാൻ താൻ കൂടെ വന്നിരുന്നുകൊണ്ടാണ് ഇറങ്ങി പോ അവിടെ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും നിനക്കല്ല നാണം ഉണ്ടോ മേരിനെ ഈ നിൽക്കുന്ന കറിയൊക്കെ കെട്ടി കൊടുക്കാൻ പോവാണ് മനസ്സിയോത്തിയുള്ള ദിവസം നിശ്ചയിച്ചാ കറിയാ വന്നിരിക്കുന്നത് എന്റെ പൊന്നു തോമാച്ച ഞങ്ങളെ ചതിക്കരുത്
മത്തായി കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായിപ്പോ. ചൂല എടുത്തോണ്ട് രണ്ടെണ്ണത്തിന് അടിച്ച് ഇറക്കി ഇവിടുന്ന് എടുക്കണ്ടി തളന്ത വന്നിരിക്കുന്ന പെണ്ണി ചോദിക്കാം. എന്തായി കറിയ അച്ഛനെ കണ്ടോ? കണ്ടു. നാലാം തീയതി മനുഷ്യോദ്യവും ആറാം തീയതി കല്യാണം നടത്തിക്കോളം പറഞ്ഞിരിക്കുക അച്ഛൻ. ആ അങ്ങനെ അടുത്തടുത്ത് തന്നെ അതങ്ങ് നടക്കട്ടെ, അതായിരിക്കും ദൈവഹിതം. അത് കാണാൻ എന്റെ തറവി ഇല്ലാതെ പോയി. ആരും കണ്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടാലും സാരമില്ല ജോയിച്ച, ഇനിയും ഇതിങ്ങനെ വിളിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മേരി എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഇന്ന് തീയതി ഒന്നാണ്, നാലാം തീയതി എന്റെ മനസ്സ് ചോദ്യം വെച്ചിരിക്കുകയാണ് ജോയിച്ച. അതിനു മുമ്പെല്ലാം ഒന്ന് തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കുന്ന കാര്യമാണ് മേരി പറയുന്നത്? ആ കറിയാ ചേട്ടൻ എന്നെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊള്ളാം, കറിയ നല്ലവനാണ്. മേരിയുടെ അപ്പച്ചൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. ജോയിച്ചിന് തീരുമാനമൊന്നുമില്ലേ? എന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ജോയിച്ചൻ തീരുമാനിച്ചതല്ലേ? ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മേരി. ഞാൻ എന്റെ അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മേരി, കറിയായി തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ജോയിച്ച, നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ മേരി? നടക്കാതെ പറ്റുകയില്ല ജയിച്ച, ഞാൻ ഗർഭിണിയാണ്. അതെ ജയിച്ച, നേരാണ് മേരി പറയുന്നത്? നുണ പറയാൻ എനിക്കറിയാൻ പാടില്ല ജയിച്ച. വീട്ടുകാരെ അറിയിച്ചു ഉടനെ കല്യാണം നടത്തണം. കല്യാണമോ? ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ജയിച്ച. ജോയിച്ചിനല്ലാതെ പിന്നെ ആരാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്? എനിക്കതിനുള്ള ഉത്തരവാദിത്തമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്തം. ജോയിച്ചൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രം ഒന്ന് ജോയിയോട് വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കും. അതിന് രൂപ വല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അല്ലാതെ കല്യാണക്കാര്യം മാത്രം പറയണ്ട, അത് കളയാൻ നോക്കിക്കോളൂ. അവൻ എന്നെ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ കൊന്നേക്കാൻ മതി. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം അമ്മച്ചി. നീ ഒരു അക്ഷരം വേണ്ടി പോകുന്നത്? ഈ വീട്ടിനകത്ത് കാലത്തൊക്കെ അവന് കഴിഞ്ഞ കയറി വന്നു. വല്ലയിടത്തും ഒക്കെ നടന്ന് ബൈക്കിലായപ്പോൾ എന്റെ മോനെ ചുറ്റിക്കാൻ വന്നിരിക്കുന്നു. ഓടി വെളിയിൽ. അമ്മച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. അതേടാ, ഞാൻ വന്നത് വളരെ നന്നായി. ഇവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, വേഗം പോയി ഒരു തീരുമാനം ഉണ്ടാക്കിച്ചു. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അപ്പനെ നിനക്കറിയാമല്ലോ. അവൻ ഇവിടെ വന്ന് നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും, നിന്റെ അപ്പനെയും കൊല്ലും, ഈ വീടൊരു തീയും വയ്ക്കും. അതുണ്ടാകുന്നതിന് മുൻപേ വേഗം പോയി ഒരു സമാധാനം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി? നീയോ, നീ എവിടെ പോയി താവണം നശിച്ചവനെ. ആ പെണ്ണിന്റെ അപ്പൻ ഇവിടെ വഴക്കം കൊണ്ട് വരുന്നതിന് മുൻപേ വേഗം പോ, വേഗം പോയി തീരുമാനം ഉണ്ടാക്ക. എന്റെ മാതാവേ, നോക്കിത്. എന്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്നിട്ടോണ്ട് നിന്റെ കല്യാണത്തിന് പള്ളിയിലൊന്ന് വരണമല്ലോടാ മോനെ. അതിനല്ലേ അമ്മ ഞാനിതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നേ. പക്ഷേങ്കിൽ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. അതിനെന്താ, ഞാനൊരു കാറ് കൊണ്ടുവന്ന് കാറ് കയറ്റി കൊണ്ടുപോവാ. പിന്നെന്താ? അപ്പ എനിക്ക് കാറേലും കയറാം. നല്ല ഭംഗിയില്ലേ ചേട്ടാ? ആ, നിന്നെ കണ്ടായപ്പോ അറിയില്ലല്ലോ. ചേച്ചി ഇത് കണ്ടേ ചേച്ചി, കറിയച്ചേട്ടി എനിക്ക് അമ്മമ്മയ്ക്ക് പുത്തൻ തുണിയെല്ലാം കൊണ്ടുവന്നല്ലോ.
ചേച്ചിയുടെ കല്യാണത്തിന് വരാനാ. ഏവക്കൊന്നും മേടിച്ചില്ലോടാ മോനെ. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരിക്കുക. എല്ലാം മേടിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം മറന്നുപോയി. എന്താ? കറുപ്പ്. ഓ അത് വാങ്ങിയ പെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു വരാം. പള്ളി വരെ പോയിരുന്നു. ആ മകളുടെ കല്യാണമൊക്കെ അല്ലേ? ആ അതെങ്ങാട്ട് നടത്താന്ന് വിചാരിച്ച്. ആ കസേലോട്ടിരിക്കുവോ? ഞാൻ ഇവിടെ നിന്നോളാം. കേസൊക്കെ രാജിയായി അല്ലേ? കൊച്ചുമുതലാളിയുടെ കൃപ കൊണ്ട് അതങ്ങനെ തീർന്നെന്ന് പറഞ്ഞാ മതിയല്ല. തോമാച്ചേട്ടൻ ആദ്യമായിട്ടോട് വരികയല്ലേ, എന്തെങ്കിലും അല്പം തരണ്ടേ? വേണ്ട കൊച്ചുമുതലാളി. എന്താ തോമാച്ചേട്ടൻ കുടിക്കാറില്ലേ? കുടിക്കാറില്ലേ എന്ന് ചോദിച്ചാ വല്ല വെട്ടിരുമ്പോ വെട്ടുകൂടിയോ? വെള്ളം വെള്ളം ഒഴിക്കണ്ട, അതിന്റെ എരിയും പുളിയും ഒക്കെ അങ്ങ് പോ. എന്നാ ഒരു പിടി അങ്ങ് പിടിച്ചോ. നല്ല തറവാടിയാണ്. വേണ്ട ലക്ഷ്മണി, കുറച്ചുകൂടി കുടിക്കണം. വേണ്ട വേണ്ട, എങ്കിൽ പിന്നെ കഴിക്കാം. ഒരു പുക കൂടി അങ്ങ് ചെല്ലട്ടെ. എന്തെങ്കിലും വീഡിയോ ഇതെടുത്ത് വലിക്കണം. കൊച്ചുമലാളി ഇങ്ങി തന്നു വെച്ചാ. അപ്പോൾ കല്യാണത്തിന് ഞങ്ങളൊക്കെ വിളിക്കില്ലേ? എന്താ തോമാച്ചേട്ടൻ കരയുന്നത്? എന്റെ പറഞ്ഞു പോയി കൊച്ചുമുതലാളി. അവൾ ആശിച്ച കല്യാണമായി, അത് കാണാൻ അവളില്ലാതെ പോയി. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കല്യാണം ഭംഗിയെ നടത്താൻ നോക്കണം. ഇതിരിക്കട്ടെ, 250 രൂപയുണ്ട്. ഇതെന്തിനു കൊച്ചുമുതലാളി? തോമാച്ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ കല്യാണത്തിനുള്ള എന്റെ സംഭാവന ഇട്ടിരിക്കട്ടെ. കൊച്ചുമുതലാളി ദൈവമാണ്, ദൈവം എന്നെ കുത്തുകേശിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പൊ എന്റെ മോളെ കല്യാണത്തിന് പണവും തന്നു. കൊച്ചുമുതലാളി ദൈവമാണ്, ദൈവം. തോമാച്ചേട്ടൻ പോവാൻ നോക്ക്, അമ്മ ശബ്ദം കേട്ടില്ല. അമ്മച്ചി ഇങ്ങോട്ട് വരും. തോമാച്ചേട്ടൻ പോവാട്ടൻ പോവ. കൊച്ചുമുതലാളി ദൈവമാണ്, ദൈവം. കൊച്ചുമുതലാളി ദൈവമാണ്. മറിയ മറിയ കടുക്ക, അരേ കടുക്ക മറിയ, കഥ പറയേ, അരേ കഥ പറഞ്ഞ കടുക്ക. എന്തോരം വേഷമാണ് ഇത് തോമാച്ച? നീ എന്നോട് വിഷയം പറഞ്ഞു, ഞാൻ ചെറിയ കള്ളു പിടിച്ചു. എന്റെ മോടെ കല്യാണം അല്ലേ, ആ സന്തോഷം കൊണ്ട് ഞാനങ്ങ് കുടിച്ചു. ഏതായാലും അവിടെ ഇരി, ഇല്ലെങ്കിൽ താഴെ വീട് പോകുമല്ലോ. നീ പോയി ഇച്ചിര കള്ളൂടെ വാച്ചോണ്ട. ഇനി ഇന്നോ? ഞാൻ ചോദിച്ചിട്ട് പഹയന്മാരെ തന്നില്ലെന്നേ. ഞാനിവിടെ ഇരിക്കാൻ, നീ പോയി വാച്ചോണ്ട. എന്ത് മാത്രം കള്ളു വേണേലും തോമാച്ചന് നാളെ ഞാൻ മേടിച്ചു തരാം. ഇന്ന് കഴുത്ത് കണ്ടിക്കോന്ന് പറഞ്ഞ മറിയ കള്ളു മേടിച്ചു തരികയില്ല. നീ വാച്ചോണ്ടിരില്ലേ? തോമാച്ചന്റെ ഇവിടെങ്ങാനും കിടന്നു ഉറങ്ങിക്കേ. ഇന്നിനി ഈ പരുവത്തി വീട്ടിലാട്ടിയല്ലണ്ട,
ആ പിള്ളാര് പേടിക്കുമല്ല. എടീ എനിക്ക് കള്ളു വാങ്ങിച്ച് തരുവോ ഇല്ലയോ? ഇല്ല, ഞാൻ മേടിച്ച് തരികയില്ല. തോമാച്ചനെതിരെ നിർബന്ധിക്കുകയും വേണ്ട. നിന്റെ നാറ കള്ള് എനിക്ക് വേണ്ടടി. അവിടെ ഇരിക്കുന്ന ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എന്നാ ഞാൻ കൊണ്ടാക്കി വേണ്ട, ഒരു കടക്കാരെയും ഇല്ലാതെ ഞാൻ പോവല്ല. വീട് വരെ ഞാനും കൂടെ വരാൻ തോന്നാ. എന്റെ വീട്ടിൽ പോവാൻ എന്റെ സഹായം വേണ്ടടി കടക്കേ. എടി കൊടുക്കേ, എനിക്കെന്റെ വീടറിയാം, ആ പോവാനുള്ള വഴി അറിയാം, എന്റെ ആളുകൾ അറിയാം, എനിക്കെല്ലാവരും അറിയാം. പരീക്ഷകൾ രാവിലും പരീക്ഷകൾ വരും. അപ്പച്ചേ അപ്പച്ചേച്ചി കുടിച്ചു മോളെ, അപ്പച്ച സന്തോഷം കൊണ്ട് ഇച്ചിരി കുടിക്കുന്നു. എന്റെ കല്യാണമല്ലേ, എന്നാ അവിടെ പിടിച്ചിരുത്തരി പോണേ. കടുക്ക പോണില്ലേ? ഞാൻ പോകേ. ആ അല്ല പോ. ഇത്രയും നേരം നീ ഇത് എവിടെ ആയിരുന്നടാ ചെറുക്ക? ഇതേ മോളെ, എന്നാ ഉണ്ണിയപ്പോ അമ്മച്ചിക്കും കൂടെ അമ്മണിക്കും കൂടെ നീയും കുറെയൊക്കെ തിന്നു. ആ പിന്നെ ഇത് എന്റെ കല്യാണത്തിനുള്ള വേഷങ്ങൾ, ഇതൊക്കെ എടുത്തോണ്ട് ഒന്ന് വാ മോളെ. ഇതിപ്പോ കൊടുക്കണോ അപ്പച്ച? മോളെ അപ്പച്ചന്റെ ഒരു ആശയല്ല മോളെ, ഇതെല്ലാം കൊടുത്തോണ്ട് വന്ന എന്റെ മോൾ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാനാ. വേണ്ട അപ്പച്ച. അപ്പച്ചൻ പറഞ്ഞ മോള് കേക്കില്ല അല്ലേ? അല്ലേ മോളെ, കൊടുത്തോണ്ട് വരാ അപ്പച്ച. എന്റെ പൊന്നു മോണ ചെല്ല. ആ മോളെ, ഇതില് നിന്റെ തല വയ്ക്കാനുള്ള എല്ലാം ഉണ്ട്, ഇവിടെ കൊണ്ടോ. അങ്ങനെ മോളെ ഇത് കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുത്ത് മോളും കൂടെ തിന്ന. നീ ഇതിനും എന്റെ കള്ള് കുടിച്ചല്ലോടാ തോമ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ ഓർത്ത മുണ്ടാണ്ട് അവിടെ കിടന്നാണോ ഇതിനോടുകൂടി? മോളെ നീ ഇപ്പൊ എന്ത് ചന്തമായിരിക്കുന്നടി? അപ്പച്ചന്റെ ഒരാശയല്ലേ മോളെ? അത് കാണാൻ എന്റെ തറവി ഇല്ലാതെ പോയി. നീ എന്നതാടി കടുക്ക ഈ വെളുപ്പിനെ തന്നെ? അല്ല, ഇവിടെ ഇതുവരെ ആരും എണീറ്റില്ലേ? നേരെ കുട്ടി കളം തുറക്ക. ഞാനാണ് മറിയാ. ഇറങ്ങുന്നതിന് മുമ്പ് നീ ഇറങ്ങിയോ? കഥ തുറക്കുന്നേ. എടി അമ്മണിക്കൊച്ചെ, അമ്മണിക്കൊച്ചെ, പെണ്ണുണ്ണി കത്തിക്കടി അമ്മണിക്കൊച്ചെ, ആ കഥ ഒന്ന് തുറന്നുകൂടെ. അല്ലേ, എന്തൊരറക്കമാണ് മോളെ. നേരിക്കുട്ടി എന്തിയേ, നേരിക്കുട്ടി
പട്ടണത്തിൽ നിന്ന് കാട്ടിലേക്ക് വന്നു. പക്ഷേങ്കിൽ പട്ടണത്തിലായാലും കാട്ടിലായാലും മനുഷ്യൻ മനുഷ്യൻ തന്നെ. ഞങ്ങൾക്ക് മതി, ഞങ്ങൾ പോവുകയാണ്. മറിയെ, ഇവിടെ ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നീ എടുത്തു. എന്നോടിങ്ങനെ ചെയ്തല്ലോ.